गणपति भगवाने। ഹവിസിൽക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയേ. പ്രിയ സദസ്, മായന്നൂർക്കാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് സിഗ്നൽസ് വള്ളുവനാടിന് ഇന്ന് ഈ നാടകം അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഊർജ്ജസ്വലരായ മുഴുവൻ സംഘാടക സുഹൃത്തുക്കൾക്കും സിഗ്നൽസിൻ്റെ നന്ദി സ്നേഹം. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. കുരുക്ഷേത്രഭൂമിയിലെ കഴിഞ്ഞ 17 യുദ്ധ പകലുകൾ പാണ്ഡവരുടെ വിജയത്തിലേക്കുള്ള 17 പടിക്കെട്ടുകളായിരുന്നു. നാളെ പുലർന്ന് നടക്കാനിരിക്കുന്ന യുദ്ധത്തിൽ ധർമ്മവിജയത്തിന്റെ 18 സോപാനങ്ങൾക്കും മീതെ പാണ്ഡവരുടെ നിസ്തർക്കമായ ജയത്തിന്റെ സിംഹാസനം ഭഗവാൻ ഉറപ്പിച്ചു നൽകും. ധർമ്മത്തെക്കുറിച്ച് ആരൊക്കെയാണോ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, അവർക്ക് നന്മയുണ്ടാകുന്നൊരു ധർമ്മം നാളെ വിജയിക്കും. കുന്തി മഹാറാണിയുടെ ജീവനോടെ ബാക്കിയാകുന്ന 5 മക്കൾ ആ ധർമ്മധ്വജം കയ്യിലെത്തും. ജീവനുള്ള 5 മക്കൾ ആര്യാവർത്തം അവരെ വിശ്വവിജയികളെന്ന് വാഴ്ത്തും. അതുപോലെ അതിനുള്ള ഒരേ ഒരു തടസ്സം ഇന്നത്തോടെ ഇല്ലാതായി. ആരെയില്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരുന്നുവോ ഈ യുദ്ധം, അവരിന്ന് വധിക്കപ്പെട്ടുവല്ലോ. കർണൻ ആഹ്വാനം നൽകിയ ഭഗവാൻ തന്നെയാണ് കന്യാഭൂമിയിൽ അവന് രഹസ്യമായി ചിതയൊരുക്കിയതും സംസ്കരിച്ചതും. ധർമ്മം അത് ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. പകലിൽ കൈവെള്ളയിൽ ഉയർത്തിക്കാണിച്ച് പാതിരാത്രിയിൽ കത്തിച്ചു കളയുന്ന ഒന്ന് മനുഷ്യ കുലജാതർക്ക് പിടികിട്ടാത്തതായിരിക്കാം. ധർമ്മത്തിന്റെ കുറുക്കുവഴികളും അതിൻ്റെ വലിയ പൊരുളുകളും പക്ഷേ
ആദ്യ പാണ്ഡവനായ കർണനെ വധിച്ചു നേടുന്ന ഒരു വിജയം പാണ്ഡവർക്ക് എങ്ങനെ ധന്യമാകും? കൂടപ്പിറപ്പിന്റെ ചോരയിൽ ഉറപ്പിക്കുന്ന ഒരു വിജയസിംഹാസനം എങ്ങനെ ശാശ്വതമാകും? അതല്ല, വരാനിരിക്കുന്നത് ഒരു വിജയം തന്നെയാണെങ്കിൽ ആദ്യം പറഞ്ഞതൊരു കള്ളമായിരിക്കും. കർണൻ, അവൻ ആദ്യ പാണ്ഡവനായ കൗന്ദേയനോ സൂര്യപുത്രനോ ആയിരിക്കില്ല. അവൻ ചമ്പാപുരിയിലെ കുതിരക്കാരൻ അധിരഥന്റെയും ഭാര്യ രാധയുടെയും മകൻ, സൂതപുത്രനായ കർണൻ, രാധേയനായ കർണൻ. എനിക്കിപ്പോൾ പിടികിട്ടാത്ത ഒന്നായി തീർന്നിരിക്കുന്നു. ഓരോ കൂടിക്കാഴ്ചയും ഒരുപിടി സംശയങ്ങൾ എന്നും അവരുടെ മനസ്സിൽ നിറച്ചിരുന്നു. ഹസ്തിനപുരിയുടെ ആയോധന കളരികൾക്കും കുതിരാലയങ്ങൾക്കും അരികിൽ വെച്ച് സൂര്യ തേജസ്സുള്ള ആ സൂത യുവാവിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സൂചിപാദം കണക്കെ ആദ്യമായി അവനെന്റെ കണ്ണിൽ തറച്ചത് ആ ദിവസമായിരുന്നു. ഹസ്തിനപുരിയിലെ സർവശ്രേഷ്ഠനായ യോദ്ധാവിനെ തിരഞ്ഞെടുക്കുന്ന വീരപരീക്ഷയുടെ വസന്ത പൗർണമി ദിനം. പാണ്ഡവരും നൂറ്റവരും അടങ്ങുന്ന ഹസ്തിനപുരിയിലെ യുവരാജാക്കന്മാരുടെ നീണ്ടു നീണ്ടുപോയ ആയോധന പ്രകടനങ്ങൾക്കൊടുവിൽ പുരജനങ്ങൾ ഒരേ സ്വരത്തിൽ വാഴ്ത്തി. അർജുനൻ വില്ലാളി വീരൻ, ഹസ്തിനപുരിയിൽ അജയനായ കൗരവ വീരൻ, അർജുനൻ, അർജുനൻ മാത്രം. അത് വ്യക്തിപൂജകരായ സാധാരണ ജനങ്ങളുടെ വാഴ്ത്തലുകളായിരുന്നു. എന്നാൽ അമിത ശിഷ്യവാത്സല്യത്താൽ അന്ധനായ ഗുരു ദ്രോണരും ആവർത്തിച്ചു, ഹസ്തിനപുരിയിലെ ശ്രേഷ്ഠ യോദ്ധാവ് അർജുനൻ മാത്രം. പാണ്ഡവജ്യേഷ്ഠനായ ധർമ്മജന് കഴിഞ്ഞു. ഗദായുദ്ധത്തിൽ സുയോധനകുമാരനൊട്ടും മോശമായില്ല. ദന്തയുദ്ധത്തിൽ ഭീമന്റെ പ്രകടനം കണ്ട് നാപൂര് അതിശയിക്കുകയുണ്ടായി. പക്ഷേ ഇവയെല്ലാത്തിലും ഒരുപോലെ മികവ് പുലർത്തുകയും ധനുർവിദ്യയിൽ മറ്റാർക്കും സാധ്യമാവാതെ പോയ ലക്ഷ്യവേദനം എന്ന പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തത് ഈ അർജുനകുമാരൻ മാത്രമാണ്. അതെ, നമുക്കെല്ലാം അറിയാം, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നിങ്ങൾ 1000 വട്ടം സമ്മതിച്ച ആ കാര്യം ഔപചാരികമായിട്ടൊന്ന് അറിയിക്കാൻ നമുക്ക് അവസരം തരൂ. നാമൊന്ന് പറയട്ടെ. ലക്ഷ്യഭേദം ഒരു വില്ലാളിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ക്ലേശകരമാണെന്ന് നിങ്ങൾ കണ്ടതാണ്. കണ്ണുകൾ കറുത്ത ശീലയാൽ മൂടിക്കെട്ടി അന്ധത വലിച്ച വില്ലാളി പുറകിൽ കെട്ടിയിട്ട മൃഗത്തിന്റെ ശബ്ദം കേട്ട് ലക്ഷ്യം തെറ്റാതെ ശരമയിച്ച് ആ മൃഗത്തിന്റെ വായ ചേർത്ത് ബന്ധിക്കണം. പലരും ശ്രമിച്ച് പരാജയപ്പെട്ടു നിങ്ങൾ കണ്ടതാണ്. പുറകിൽ കുറച്ച് ശബ്ദമുണ്ടാക്കിക്കൊടുന്ന ശ്വാനന്റെ വായിലെന്നല്ല, വാലിൽ പോലും വലുടെ ശരങ്ങൾ സ്പർശിച്ചില്ല. യുവരാജാവായ ദുര്യോധനൻ അയച്ച ശരത്തിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് മൃഗത്തെ പിടിച്ചിരുന്ന പടം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. അത് സുയോധനകുമാരന്റെ കുറ്റമല്ല, ലക്ഷ്യഭേദം ഒരു വില്ലാളി വീരന് മാത്രം സാധ്യമാവുന്ന ഒന്നാണ്. അതാണ് നമ്മൾ തെളിഞ്ഞിരിക്കുന്നത്. ഏയ്, ആ ശ്വാനന്റെ വായിൽ തറച്ചിരിക്കുന്ന അർജുനകുമാരന്റെ ശരമൂലി കളഞ്ഞേക്കു. പാവം, ഒന്ന് ഉറക്ക കരഞ്ഞ് വേദന മാറ്റിക്കോട്ടെ. മനസ്സിലാക്കിക്കൊള്ളു, പൂരജനങ്ങൾ എന്നും കരുതലോടൊപ്പമായിരിക്കും. അവർക്ക് വേണ്ടി സ്തുതിവാണ്. പട്ടിയെ പോലെ കുറയ്ക്കും ഓങ്ങ്, അതുകൊണ്ടായില്ല. പുരുഷാർത്ഥം സിദ്ധിച്ചവന് പുരുഷാർത്ഥത്തെ അടക്കി നിർത്താനും കഴിയും.
ഈ മത്സര പരീക്ഷ അവസാനിച്ചു എന്ന് അറിയിക്കുന്നതിന് മുമ്പ് നാം ആ ധന്യമായ ചടങ്ങ് നിർവഹിക്കട്ടെ. ഈ മത്സര പരീക്ഷയിൽ ഇന്നത്തെ വിജയ് ഭാരതവർഷം എക്കാലവും അഭിമാനത്തോടു കൂടി ഓർക്കാനിടയുള്ള വിജയൻ വില്ലാളി വീരൻ ഈ അർജുനനാണെന്ന് നാം അറിയിക്കുന്നു. വിജയിയായ നമ്മുടെ പ്രിയ ശിഷ്യനെ നാം അഭിമാനത്തോടു കൂടി ഈ ഹാരം അണിയിക്കുന്നു. ഹസ്തിനപുരിയിലെ ഏതൊരു വീരനും മത്സരകളരിയിൽ പുരുഷാർത്ഥ പ്രകടനം ആവാമെന്നാണ് അറിഞ്ഞത്. അനുവദിക്കുമെങ്കിൽ അർജുനകുമാർ ചെയ്തതും അതിലേറെയും എനിക്ക് ചെയ്യാനാവും. അതിലേറെ അപ്പോ അഹങ്കാരിയാണ്, അല്ല ഗുരു, ആത്മവിശ്വാസമാണ്. അതിലേറെയും എന്നാലാവുമെന്ന ഉറച്ച വിശ്വാസം. ഇതേ വിശ്വാസവുമായി വന്ന പലരും ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോ വിജയിയെ ഹാരമണിയിക്കുന്ന ചടങ്ങാണ്. അത് അലങ്കോലപ്പെടുത്താൻ നിൽക്കാതെ പോ. വിജയിയെ വെല്ലുവിളിക്കുന്ന എന്റെ പരാജയം ഉറപ്പിക്കാതെ അങ്ങ് എങ്ങനെ ഇതൊരു വിജയമാണെന്ന് ഉറപ്പിക്കാം? പുരുഷാർത്ഥത്തെ മാനിക്കുന്ന ഹസ്തിനപുരിയിലെ ജനങ്ങളെ, നിങ്ങൾ കേവലം ഒരു രാജകുമാരനെ ജയ് വിളിക്കാൻ വന്നവരും കണ്ടതുകൊണ്ട് മാത്രം തൃപ്തരായി കാണാത്തതിനെ തള്ളിപ്പറയുന്നവരുമാണ് ഞാൻ വിശ്വസിക്കുന്നു. വീരന്മാരെ കണ്ടറിയാനെത്തിയ നിങ്ങൾക്ക് മുമ്പിൽ പഠിച്ച വിദ്യകൾ കാണിക്കാനൊരു അവസരത്തിലാണ് ഞാൻ കാക്കുന്നത്. അർജുനകുമാരൻ ആയോധനകലയുടെ അവസാന വാക്കല്ല, കുമാരനെ വെല്ലുവിളിക്കുന്ന ഈ ഞാനും. ഇത് ദുര്യോധന ചേട്ടന്റെ എന്തോ കള്ളക്കളിയാണ്. പരാജയപ്പെടുന്നവരെ ചാളിത മാറ്റാം, അപമാനിക്കാൻ ചട്ടം കെട്ടിവിട്ടതായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പുരജനങ്ങളല്ല, കൗരവ ഗുരുവായ നാമുണ്ട്, ധൃതരാഷ്ട്ര മഹാരാജാവുണ്ട്, മഹാരാജാവ് പോലും മാനിക്കുന്ന ഭീഷ്മ പിതാമഹനുണ്ട്. പിതാമഹ, മത്സര പരീക്ഷകൾ അവസാനിച്ചു കഴിഞ്ഞ ഈ നേരത്ത് ഈ ഒരു അഹങ്കാരത്തിന് അനുമതി നൽകണോ? ആത്മവിശ്വാസം അഹങ്കാരമാണെങ്കിൽ മോമാണ് ഗുരുവംശത്തിലെ മൂന്ന് തലമുറകൾ കണ്ട ഏറ്റവും വലിയ അഹങ്കാരി. പുരുഷാർത്ഥത്തിന്റെ മാറ്റുകളിലാണ് ഈ മത്സരക്കളരി. ഇവിടെ ഏതൊരു പൗരനും പ്രകടനമാവാം. നിനക്കും അർജുനകുമാരൻ വില്ലാളിമാരനാണെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. പക്ഷെ നിന്റെ വിജയത്തിന് ഇവന്റെ വെല്ലുവിളി ഒരു കളങ്കമാവരുത്. അതുകൊണ്ട് നിനക്ക് അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കാം. അതിനു മുൻപ് യുവരാജാക്കന്മാർക്ക് വരെ അടിപതറി പോയ ഈ കളരിയിലേക്ക് കാലുറപ്പിച്ചു വന്ന് വെല്ലുവിളിച്ച നിന്റെ നാമം സഭാവാസികളായ പ്രമുഖരും ഗുരുജനങ്ങളും ഒന്ന് അറിയട്ടെ. പറയും. Thank you.
അന്ധനായിരിക്കണമെന്ന പാഠമായിരിക്കും ഗുരു അതിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. രൂപമേതെന്നോ അതിൻ്റെ നിലയെന്തെന്നോ നോക്കാതെ ശബ്ദത്തെ മാത്രം വിശ്വസിച്ച് കണ്ണും പൂട്ടിത്തൊടുക്കുക. അർജുനൻ ചെയ്തു അതിലേറെയും ചെയ്തു.
അറിയാൻ വന്നവനല്ലേ നീ? ഇനി അർജുനന്റെ കഴിവിൽ ചിലതെങ്കിലും സ്വന്തമാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് നിന്റെ അഹങ്കാരമായിരുന്നു എന്നിരിക്കുമ്പോ തോന്നുന്നില്ല. അറിവില്ലായ്മ, അർജുനനെ കുറിച്ചും ഗുരു ദ്രോണനെ കുറിച്ചുമുള്ള അറിവില്ലായ്മ. ഗുരുജനങ്ങളെ, അർജുനന്റെ വിജയം സംശയത്തിന്റെ ഇടയിൽ തെളിയിക്കപ്പെട്ട നിലയ്ക്ക് ഈ ഹാരം ഞാൻ വിജയി അണിയിക്കും. ഇന്നത്തെ വീരപരീക്ഷയിലെ വിജയി ഈ നിൽക്കുന്ന അർജുനകുമാരൻ, ഈ കർണൻ. ഏത് അത്ഭുത കാഴ്ചയാണ് അങ്ങനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു വംശത്തിലെ ഏറ്റവും മൂർച്ചയേറെ ശരവും പിഴയ്ക്കാത്ത ലക്ഷ്യവുമാണ് പിതാമഹൻ. അടിയൻ വീരനല്ല മങ്ങു പറഞ്ഞാൽ അത് സത്യം തന്നെയായിരിക്കും. പക്ഷേ ഇയാൾ വിജയി എന്ന് പറയുന്നത് ആര് പറഞ്ഞു? ഈ വീരനല്ലെന്ന് ഈ ആര്യവൃത്തത്തിൽ പിഴയ്ക്കാതെ ലക്ഷ്യഭേദനം നടത്താൻ കഴിവുള്ളവർ മൂന്ന് പേരേ ഉള്ളൂ. ഒന്ന് നീ, മറ്റൊന്ന് നോ, പിന്നെ കർണൻ. പിതാമഹ ശ്വാനൻ ശബ്ദിച്ചു കൊണ്ടിരുന്നത് അങ്ങും കേട്ടതല്ല. അത് സ്ഥൂലമായൊരു യാഥാർത്ഥ്യം, അതിനും അപ്പുറത്ത് സൂക്ഷ്മമായൊരു സത്യം സംഭവിച്ചിട്ടുണ്ട്. അതറിയാൻ ഊർജ്ജതൃക്കാരൻ ജ്ഞാനിക്ക് മാത്രമേ കഴിയൂ. ചക്രകളരിക്ക് പുറത്തെ അശോകമരക്കൊമ്പിൽ കർണന്റെ സൂചിപ്പാടത്താൽ കൊക്കുകൾ ചേർത്ത് ബന്ധിക്കപ്പെട്ട ഒരു പൂരാട്ടിക്കൽ ഇരിപ്പുണ്ടായിരുന്നു. സേവകന്റെ പ്രകാരമേറ്റ് ശ്വാനൻ നിലവിളിക്കുന്നതിന് തൊട്ടു മുൻപ് അശോകമരക്കൊമ്പിൽ ഇരുന്ന് ആ പൂരാട്ടിക്കൽ ഇച്ചലിച്ചിരുന്നു. അതെ, എന്റെ കാതുകളിൽ ആദ്യം പതിച്ച മധുരതരമായ ശബ്ദം ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ തൊടുത്തത്. എന്നെ കബളിപ്പിച്ച സ്വരം ഏതാണെന്ന് അറിയാതെ കുറങ്ങുകയായിരുന്നു ഞാൻ. അശോകമരത്തിന്റെ കൊമ്പിൽ കൊക്കിൽ അമ്പുതറച്ചിരിക്കുകയായിരുന്നു ഈ പക്ഷി. ഒരു വലിയ അപമാനത്തിൽ നിന്നാണ് അങ്ങനെ രക്ഷിച്ചത്. അങ്ങേ പോലെ ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തി ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ കഴിവുകൾ തിരിച്ചറിയപ്പെടാതെ പോയത്. ഞാൻ പരാജിതരായത് കഴിവും ജയവും രണ്ടും രണ്ടാണ്. കഴിവൊരു സത്യവും വിജയം ഒരു സൂത്രവുമാണ്. ദീർഘായുസോടെ. വീരപരീക്ഷയിലെ വിജയിക്കുള്ളതാണ്. അർജുനൻ അണിഞ്ഞ മാല അത് വീണ്ടും കഴുത്തിലണിയാനും വേണം. ഒരു ഭാഗ്യം ദാ വാങ്ങിച്ചോ. വേണ്ട, ഈ മാല അർജുനൻ അണിഞ്ഞു കാണാനാണ് അങ്ങ് ആഗ്രഹിച്ചത്. അത് നടക്കാതെ പോയതിനുള്ള അങ്ങനെ അമർസൂ എനിക്ക് മനസ്സിലാവും. പക്ഷെ ചോദിക്കട്ടെ, അങ്ങ് ആത്മാവിനകത്ത് വിശ്വസിക്കുന്നുണ്ടോ അടിയൻ ദുർബലനും അബദ്ധത്തിൽ വിജയം നേടുന്ന ഒരു കഴിവുകെട്ട യോദ്ധാവുമാണെന്ന്? അനേകം വീരന്മാരെ വിദ്യാഭ്യസിപ്പിച്ച ഗുരുനാഥൻ എന്ന രീതിയിൽ ഒരു വീരനെ കണ്ടറിയാനുള്ള കഴിവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല, കർണന്റെ ഈ അഭേദ്യമായ ചർമ്മത്തിൽ നോക്കി ഞാൻ ഒരു അശ്വാണെന്ന് അങ്ങേ കിളിയും പറയാൻ കഴിയുമെങ്കിൽ, അതല്ല അർജുനകുമാരന്റെ കഴിവിൽ അങ്ങേക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടായെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അർജുനൻ ദ്വന്ദ് യുദ്ധത്തിൽ എന്നോട് ഏറ്റുമുട്ടട്ടെ. അതിൽ ഞാൻ പരാജയപ്പെട്ടാൽ എന്റെ ലക്ഷ്യഭേദനം ഒരബദ്ധം സുമതമായി തീർന്നാൽ ഞാൻ സമ്മതിക്കും.
വിജയിച്ച അർജുനെ ചൂടി ഉപേക്ഷിച്ച് ഈ മാല കർണൻ നറപ്പില്ലാതെ കഴുത്തിൽ അടിച്ചോളാം. നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക. ദന്തയുദ്ധത്തിന്റെ ചില പ്രാഥമിക രീതികൾ ഇവിടെ ശരിപ്പെടുമെങ്കിൽ മാത്രം യുദ്ധനീതിയും ധർമ്മനീതിയും അനുസരിച്ച് ദന്തയുദ്ധം സമാന കുലജാതനായവർ തമ്മിൽ മാത്രമാണ് നടത്താൻ. അർജുനൻ ക്ഷത്രിയ കുലജാതനാണ്. ക്ഷത്രിയനായ കുമാരനോട് ഏറ്റുമുട്ട് മുമ്പ് നീ പിറന്ന മഹത്തായ കുലം അതേതെന്ന് വ്യക്തമാക്ക്. നീ ക്ഷത്രിയനാണോ? കുലജനങ്ങൾക്ക് ദന്തയുദ്ധം കാണാൻ തിരക്കുമുണ്ട്. നീ ക്ഷത്രിയനാണോ? നിന്റെ കുലമേതെന്ന് വ്യക്തമാക്ക്. നീ ക്ഷത്രിയനാണോ? അയ്യോ ക്ഷത്രിയനാണോ? കുമാരൻ സത്യം പറയാൻ സംസാരിക്കുന്നത്. ഒരു യോദ്ധാവിന്റെ വിരുദ്ധ ഒട്ടുമല കൽപ്പിക്കാതെ ഗുരുനാഥൻ സംസാരിക്കുന്നത്. ഇയാൾ പറയുന്ന കുലം ഏതാണെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ ഹസ്തിനപുരിയിൽ യുവരാജാവും ക്ഷത്രിയകുലജാതനുമായ ദുര്യോധനൻ പറയുന്നു ഇയാൾ ക്ഷത്രിയനാണ്. ധർമ്മശാസ്ത്രം അനുസരിച്ച് ആരാണ് ഗുരുനാഥൻ ക്ഷത്രിയൻ? കൈകൾക്ക് കരുത്തുള്ളവൻ ക്ഷത്രിയനാണ്. രാജഗുരുത്തിൽ പിറന്നവൻ ക്ഷത്രിയനാണ്. രാജ്യാധികാരമുള്ളവനും ക്ഷത്രിയനാണ്. ഈ വീരന്റെ കരുത്തിട്ട് ബാഹുക്കം തൊട്ട് ദുര്യോധനൻ പറയുന്നു ഇവൻ ക്ഷത്രിയൻ. ഗുരുനാഥന് അറിയാം നീ അർജുനനേക്കാൾ കായിക ശേഷിയുള്ള ക്ഷത്രിയനാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ദ്വന്ദ്വയുദ്ധം ഒഴിവാക്കാൻ ഗുരുനാഥൻ യത്നിക്കുന്നതും. വര, ദുർവ്യാഖ്യാനങ്ങൾ വേണ്ട. ഞാൻ പറഞ്ഞ യുദ്ധനീതി ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഒരു ക്ഷത്രിയന്റെ കരുത്തെന്നാൽ കൈത്തണ്ടയിലെ മാംസപേശികളല്ല, രാജ്യം കൈയാളാനുള്ള കരുത്താണ്. ആ നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൻ രാജകുലത്തിൽ പിറന്നവനാണോ രാജാവാണോ? ഇതൊന്നുമല്ലെങ്കിൽ ഈ മത്സരം സാധ്യമല്ല. അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നിന്റെ കഴിവ് തെളിയിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതും ഇന്ന് കുരുകുലത്തിന്റെ ആവശ്യമാണ്. അതിനാൽ കൗരവ യുവരാജാവായ ദുര്യോധനൻ ഈ നിമിഷം കൗരവ ശ്രേഷ്ഠരെയും ഗുരുനാഥന്മാരെയും ജനങ്ങളെയും ചാർത്തി നിർത്തി നമ്മുടെ അംഗരാജ്യത്തിന്റെ രാജാവായി ഈ യുവാവിനെ നാം പ്രഖ്യാപിക്കുന്നു. ഒരു വീരനെയും അപമാനിക്കാൻ അനുവദിക്കില്ല സുയോധനൻ. വീരന്മാരിൽ നിന്ന് നടിക്കുന്നവരെ പുറത്തു വിടുകയുമില്ല. ആദ്യം അഭിഷേകം നടക്കട്ടെ, പിന്നെ അംഗരാജാവായ കർണന് അർജുനോട് മത്സരിക്കാൻ തടസ്സമുണ്ടാവില്ലല്ലോ. അഭിഷേകത്തിലും സിംഹാസനവും കൊണ്ടുവരും. ഇവിടെ ദാതാവും പുരോഹിതനുമെല്ലാം ഈ സുയോധനൻ തന്നെ. ശുഭരാജാവേ, ഇന്നലെയോളം തമ്മിൽ ഒരു ചെങ്ങാത്തം പോലും ഇല്ലാത്ത ഈ ഉള്ളവന് വേണ്ടി ഇത്രയും വലിയൊരു സാഹസം, ഇത്രയും വലിയൊരു സ്നേഹം പറ്റാനുള്ള എന്തു വലിപ്പമാണ് അടിയൻ. തിരിച്ചു നൽകാൻ ഒന്നുമില്ലാത്തവന് ഇത്രയും വലിയൊരു ദാനം. വലിയ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ചെറിയ സന്ദർഭങ്ങളിലോ കളങ്കമില്ലാത്ത സൗഹൃദം. അതിനപ്പുറമൊന്നും നാം തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. ഒരു വലിയ അപമാനത്തിൽ നിന്ന് മടിയനെ കൈപിടിച്ചു ഉയർത്തിയ ഈ യുവരാജാവിന് അല്ല ചെങ്ങാതിക്ക് അങ്ങ് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഒന്ന് ഞാൻ തിരിച്ചു തരും. ഈ ജന്മം Thank you.
ശൂദ്രന്റെ മുഴുവൻ കളങ്കവും മറക്കാം. ആ മുഹൂർത്തത്തിൽ അയാൾ പ്രവർത്തിച്ച നന്മ അധികമായിരുന്നു. കർണനെ അംഗരാജാവാക്കിയ ആ നിമിഷത്തിൽ സുയോധനൻ കർണനേക്കാൾ വളർന്നു. കൂടെയുള്ളത് അമ്മയാണ് രാധ. പിന്നെന്താണ് മടിച്ചു നിൽക്കുന്നത്? മകന്റെ അഭിഷേക വേളയിൽ ഉണ്ടായിരിക്കേണ്ടവരില്ല. നിങ്ങൾ വരൂ. അംഗരാജാവിന്റെ കൊട്ടാരത്തിലേക്കുള്ള പുറപ്പാടിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നു. ആഘോഷപൂർണമായ ഈ യാത്രയിൽ നാം വിളംബരം ചെയ്യും. ജന്മമല്ല, കരുത്താണ് ഒരുവനെ രാജാവാക്കുന്നത്. ഇതൊരു സ്വപ്നം പോലെ തോന്നുക. കുതിരക്കാരൻ അധികത്തിന്റെ മകൻ ഇന്ന് അംഗരാജാവ്. എനിക്കൊരു അതിശയം തോന്നലില്ല. ഞാൻ കരുതുന്നത് എന്റെ മോൻ ചക്രവർത്തി ആകും. പക്ഷേ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇല്ലാത്ത അവതാരങ്ങൾ നൽകി വീരനെന്ന് വിളിക്കുന്ന അർജുനനെ ഒരു വട്ടമെങ്കിലും ജയിക്കുക. പക്ഷെ അതിനായി വധിക്കപ്പെടാൻ കുലവും നിറവും ഒരു തടസ്സം. പുരോഹിതന്മാരെ വകവയ്ക്കാത്ത ദുര്യോധന യുവരാജാവിന് കുലമൊരു തടസ്സമല്ലായിരിക്കാം.
പക്ഷേ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ആര്യാവർത്തത്തിലെ ധർമ്മനീതികൾ കുലത്തിൽ കുറഞ്ഞവനെ ഇനിയും അപമാനിക്കും. തൊടുന്നതിനും തൊടുക്കുന്നതിനും വരിക്കുന്നതിനുമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും തോന്നിപ്പോകുന്നത് കർണന് യോദ്ധാവും രാജാവും ഒന്നും ആകില്ല. കുതിരകൾ ചിനയ്ക്കുന്ന നമ്മുടെ ചമ്പാപുരിയിൽ ഒരു കുതിരക്കാരനായി ജീവിച്ചു തീർക്കുക. സ്നേഹമുള്ള ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ഷോണന്റെ ജ്യേഷ്ഠനായി ചമ്പാപുരിയാണ് ലോകമെന്ന് കരുതി ജീവിക്കുക. വില്ലാളി വീരനായ കർണനായിട്ടല്ല, എൻ്റെ രാധമ്മയുടെ രാധേയനായ കർണനായി. സിഗ്നൽസ് വള്ളുവനാട് അവതരിപ്പിക്കുന്നു രാധേയനായ കർണൻ. നാടകരചനാ ഗാനങ്ങൾ ഹേമന്ത് കുമാർ, സംഗീതം റജി ഗോപിനാഥ്, പശ്ചാത്തല സംഗീതം റജി ഗോപിനാഥ് പൗലോസ് ജോൺസ്, ആലാപനം ഷിബു മാള റോഷ്നി മേനോൻ, നിർമ്മാണം അഷ്റഫ് മുഹമ്മദ്, രംഗപടവും ദീപസംവിധാനവും നാടക സംവിധാനവും രാജേഷ് ഇരുളം. സുദീർഘമായ സാംസ്കാരിക പൈതൃകമുള്ളൊരു മഹാജനതയുടെ ആധാര ഗ്രന്ഥമാണ് മഹാഭാരതം. യതി ഹാസ്തി തദന്യത്ര എന്നേ ഹാസ്തി ന കുത്രജിൽ, ഇതിൽ പ്രതിപാദിക്കുന്നത് മറ്റു പലയിടത്തും കണ്ടേക്കാം, എന്നാൽ ഇതിലില്ലാത്തത് മറ്റെങ്ങും ഉണ്ടായിരിക്കുകയില്ല എന്ന് മഹാഭാരതത്തെക്കുറിച്ച് ധീരമായി അഭിപ്രായപ്പെടാൻ കഴിഞ്ഞത് അത് സത്യമായതുകൊണ്ട് തന്നെയാണ്. നൂറായിരക്കണക്കിന് കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും ഇനി മനുഷ്യനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒന്നും തന്നെ പറയാൻ ബാക്കിയില്ല എന്ന് അടിവരയിട്ട മഹാഗ്രന്ഥം. അക്കൂട്ടത്തിൽ സൂര്യപ്രഭയോടെ തിളങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് കർണൻ. ജീവിത വഴിയിലുടനീളം വളർന്ന കുലത്തെ ചൊല്ലി അതിശയിപ്പിക്കപ്പെട്ട മറ്റൊരു കഥാപാത്രവും മഹാഭാരതത്തിലില്ല. കർണൻ എന്ന സൂത യുവാവിൻ്റെ സകല മഹത്വങ്ങളെയും മായ്ച്ചു കളയാൻ കരിപുരണ്ട കൈകൾ മത്സരിച്ചു. ഏകലവ്യൻ്റെ പെരുവിരൽ മുറിച്ചു വാങ്ങിയവർക്ക് വേണ്ടത് കർണൻ്റെ കവചകുണ്ഡലങ്ങളും പ്രാണനും തന്നെയായിരുന്നു. കർണനെക്കുറിച്ചുള്ള പുതിയ കാലത്തെ വായന എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ഓരോരുത്തരുടെയും ചിന്തകൾക്കൊത്ത് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. എന്തായിരുന്നാലും പുതിയ കാലത്തിൻ്റെ കണ്ണുകളാൽ പഴമയെ നോക്കിക്കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. പകരം പഴയകാലം നൽകിയ നവനവങ്ങളായ സന്ദേശങ്ങളെ പ്രേമപൂർവം ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. രാധേയനായ കർണൻ. കന്യാഭൂമിയിൽ കർണന്റെ ചിത ഇപ്പോഴും ജ്വലിക്കുന്നുണ്ട്. പ്രിയതമന്റെ ചിതയിൽ സദ്യ അനുഷ്ഠിച്ച വൃഷാലിയെ ആവേശത്തോടെയാണ് അഗ്നിനാളങ്ങൾ സ്വീകരിച്ചത്. വൃഷാലി നിന്ദിതനായ ആ വീരനെ ആദ്യമായി പ്രണയാതുരനാക്കിയ സ്ത്രീരത്നം. Thank you.
മാതാവിനോട് ചോദിക്കുകയായിരുന്നു, നീ എന്തിനാണ് പണ്ടെന്നെ ഈ ചമ്പാപുരിയുടെ കരയിലടിപ്പിച്ചത്? അതും അതിരതിരെന്നും രാധയെന്നും പേരുള്ള സൂത ദമ്പതിമാരുടെ കൈകളിൽ. അതുകൊണ്ടല്ലേ എനിക്കെന്നും കുതിരക്കാരുടെ കുലത്തിൽ പിറന്നവനെന്ന അപമാനം സഹിക്കേണ്ടി വന്നത്. മക്കളില്ലാത്ത ഏതെങ്കിലും ബ്രാഹ്മണ ദമ്പതിമാരുടെ കൈകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജമാതാക്കളുടെ കൈകൾ, അങ്ങനെ ഏതെങ്കിലും ഉന്നത കുലത്തിൽ ജീവിക്കുവാനുള്ള സൗഭാഗ്യം നീ എനിക്ക് എന്തുകൊണ്ട് നൽകിയില്ല എന്ന്. പക്ഷേ ഗംഗ അതിനൊരു മറുചോദ്യം എന്നോട് ചോദിച്ചു. തൊട്ടപ്പുറത്ത് കടുവകൾ ഇറങ്ങുന്ന ഒരു കരയുണ്ട്,
പിന്നെ ഞാൻ അവിടെ എടുപ്പിച്ചിരുന്നെങ്കിലോ എന്ന്. കുഞ്ഞായ നിന്നെ കടുവകൾ അമ്മയെ കടിച്ച് തിന്നുമായിരുന്നു. നിന്റെ കുണ്ടലങ്ങൾ കടുവക്കിടാങ്ങൾ തട്ടിക്കളിക്കുമായിരുന്നു. അതൊന്നും ഒരു നഷ്ടമല്ല. അതിരഥന്റെയും രാധയുടെയും വാത്സല്യം, ഈ ജന്മം നിനക്ക് അനുഭവിക്കാനുള്ള യോഗം ഇല്ലാതായി പോകുമായിരുന്നില്ലേ എന്ന്. എനിക്ക് ഉത്തരം പൊട്ടിയപ്പോൾ ഗംഗ പറഞ്ഞു, നീ ആരുടെ വയറ്റിൽ വളർന്നാലും പിറന്നത് രാധയുടെ ഹൃദയത്തിലാണല്ലോ കർണ എന്ന്. ഇനി നിങ്ങൾ പറയും, ഞാൻ നിങ്ങളുടെ മകനായത് എന്റെ ദൗർഭാഗ്യമാണോ അതോ ഗംഗ പറഞ്ഞത് ശരിയാണോ? എങ്കിൽ ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ സൗഭാഗ്യമാണ് ചമ്പാപുരിയും ഈ അച്ഛനും അമ്മയും. ജന്മം നൽകിയവർ എന്നെ ഒഴുക്കിവിട്ടത് കടുവകളുടെ കരയിലേക്കായിരിക്കാം. പക്ഷേ സൗഭാഗ്യം എന്നെ നയിച്ചത് ഈ രാധമ്മയുടെ മടിത്തട്ടിലേക്കായിരുന്നു. ഈ ചന്ദ്രാന്ത കുറച്ചു നേരമല്ലോ ഒരു രഥേക്കുറും ഉറപ്പിക്കാൻ പാടുപെടുന്നു, അതൊന്ന് ശരിയാക്കട്ടെ. സുവർണ രഥങ്ങളിൽ രാജവീതിയിലൂടെ സഞ്ചാരം നടത്തുന്നവൻ മാത്രമല്ല രാജാവ്, തകർന്ന രഥങ്ങളെ സഞ്ചാരയോഗ്യമാക്കുന്നവൻ കൂടിയാ. വാടാ. ആ പോയ രാജാവിനെ കുറിച്ച് എന്താ നിനക്ക് ഇപ്പൊ പറയാനുള്ളത്? അവൻ എന്റെ മോനാ, പിന്നെ മോശമാവോ? ഏതോ ഒരമ്മയുടെ ക്രൂരത രാധയെ ഭാഗ്യവതിയാക്കി. നിന്നെ മാത്രല്ല എന്നെ നമ്മുടെ ഈ ചമ്പാപുരി. എങ്കിൽ പറയൂ, എന്താ നിന്റെ പേര്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? പ്രയാഗിൽ നിന്നും. പ്രയാഗിലെ തേരാളി സത്യസേനന്റെ സഹോദരിയാണ് ഞാൻ. കൈനീട്ടു. അപ്പോഴും പേര് പറഞ്ഞില്ല. Thank you.
പ്രശാലി ഒരു മഴയും കൊണ്ടാണല്ലോ വന്നത്. ഇനി കൂടത്തിലെ ഒരു തുള്ളി പോലും വേണമെന്നില്ല. അന്ന് ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ചമ്പാപുരിയിലെ തേരാളി അധിരത്തിന്റെയും ഭാര്യ രാധയുടെയും മകൻ കർണൻ. പ്രശാലി മഴ തന്നെ. ഏയ്, വരാനന്ദേ വൈകിയതെന്ന് വീട്ടുകാർ ചോദിച്ചാൽ, ഗംഗാ യമുന സംഗമ ഭൂമിയായ പ്രയാഗിൽ നിന്നും വന്നൊരു സുന്ദരിയെ കണ്ടപ്പോൾ ഒരു സൂത യുവാവ് ഇത്തിരി വെള്ളത്തിനായി തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ മതി. വേണ്ടി വന്നില്ല, ഒറ്റ ദർശനം കൊണ്ട് തന്നെ അയാൾ തൃപ്തനായി എന്ന് പറഞ്ഞോളൂ. സ്വയംവരങ്ങളിൽ സംബന്ധിക്കുമ്പോഴും കൂടിയാലോചനാ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ രാജാക്കന്മാർക്ക് കൊള്ളാം. രാജ്യത്തിന് യശസ്സും സുരക്ഷയും കാംക്ഷിക്കുന്ന ഒരു രാജാവിന് പലപ്പോഴും പല വേഷങ്ങൾ കെട്ടേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശത്രുഭീഷി അയൽ രാജ്യങ്ങളിൽ നിന്നോ രാജ്യത്തിനകത്തോ നിലനിൽക്കുന്നില്ലല്ലോ. എല്ലാം ശാന്തം എന്ന മൗഢ്യത്തിൽ ഭരണാധികാരികൾ മുഴുകിയിരിക്കുമ്പോഴാണ് ദുർബലരായ ശത്രുക്കൾ പോലും രാജ്യത്തിനെതിരെ സംഘടിക്കുന്നതും കെണികളൊരുക്കുന്നതും. രാജതൽപരനായ ഒരു രാജാവിന് രാജ്യം സദാ അപകടത്തിലാണെന്ന് തോന്നലുണ്ടായിരിക്കണം. അയാൾക്ക് ഭീമസേനനെ പോലെ സുഖമായി ഉറങ്ങാൻ കഴിയില്ല. ധർമ്മപുത്രരെ പോലെ ചൂതാട്ടത്തിനും വിനോദത്തിനും മുഴുകാനാവില്ല. ലഘുസഹദേവന്മാരെ പോലെ മുഖവും മുടിയും എനിക്ക് ഇരിക്കാനുമാവില്ല. എന്തിന്, അർജുനനെ പോലെ പുരുഷുത്തരിമാരോടൊത്ത് രമിക്കാൻ പോലും കഴിയില്ല. പകരം രാജസംവിധാനങ്ങൾ വെച്ച് സദാ ശത്രുവിനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഇത്തരത്തിലുള്ള ചില യാത്രകൾ വൃത്താവിലാവാം, ചിലതിൽ പലതും കണ്ടെത്താനും കഴിയും. എന്നിട്ട് ഈ യാത്രയിൽ അങ്ങേക്ക് എന്ത് രഹസ്യമാണ് കണ്ടെത്താനായത്? പലതുമുണ്ട്. അക്കൂട്ടത്തിൽ വളരെ ശുഭകരമായ ഒരു രഹസ്യം കൂടി നാം കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ പ്രിയ സ്നേഹിതൻ കർണന് പ്രയാഗിലെ തേരാളി സത്യസേനന്റെ സഹോദരി വൃഷാലിയോട് പ്രണയം തോന്നിയിരിക്കുന്നു. യുവരാജാവേ, അങ്ങ് വിചാരിക്കുന്ന പോലെ എനിക്ക് അവളോട്. കർണ, എല്ലാം വിളിച്ചു പറയുന്ന ഒരു മുഖമാണ് നിന്റെ. നിനക്കൊരു കള്ളവും ഒളിപ്പിക്കാനാവില്ല. പകരം ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേ. വൃഷാലി ആരാണവൻ? പ്രണയമോ? അങ്ങനെ പറഞ്ഞാൽ എന്താ കാരണം? ഒരു രാജാവിന് വേണ്ട മുഴുവൻ കാപട്യവും എനിക്കുണ്ട്. പക്ഷെ നിന്റെ മനസ്സ് സ്ഫടിക ജലത്തിനടിയിലെ വെള്ളാരം കല്ല് പോലെ ഇരിക്കുന്നതാണ്. അതിനിടയിൽ നിന്ന് ഓടിക്കളിക്കുന്ന ആ പരമീനെ കാണാം. വൃഷാലി സത്യമല്ല. യുവരാജാവ് നന്നായി നനഞ്ഞു. ചിലപ്പോഴൊക്കെ കുന്തിപുത്രന്മാരെ പോലെ കാൽപ്പനികളാണ്, പക്ഷെ അവരെ പോലെ കാപ്പിട്ടിപ്പില്ലെന്ന് മാത്രം. ഇന്ന് തന്നെ ആ തേരാളി സത്യസേനനെ കണ്ട് നിന്റെയും അവളുടെയും വിവാഹത്തിന് വേണ്ട ഏർപ്പാടുകൾ നാം ചെയ്യും. രാധമ്മയെയും മധുരതനെയും കണ്ട് കാര്യങ്ങൾ നോന്തന്നെ ധരിപ്പിക്കും. ഒരംഗരാജാവിന്റെ വിവാഹം പോലെയല്ല, ഹസ്തിനപുരിയുടെ മഹാരാജാവിന്റെ വിവാഹം പോലെ ആഘോഷപൂർണമായിരിക്കും നിന്റെ വിവാഹം. യുവരാജാവേ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വരാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളാണ് അങ്ങനെക്ക് വെച്ച് നേട്ടുന്നത്. ഇത്രമാത്രം ഔദാര്യം കാണിക്കാൻ? ഔദാര്യം എന്നൊരു പദം നമുക്കിടയിൽ ഒരിക്കലും കേട്ടുപോകുന്നില്ല.
അർജുനനേക്കാൾ കായിക ശേഷിയുള്ള ഒരു വീരനെ കൊടുനിർത്താൻ വേണ്ടി നോക്കാനിക്കുന്ന കൗശലം. അങ്ങനെ വേണമെന്ന് ധരിച്ചു എങ്കിൽ മൗദാര്യം ധരിക്കരുത്. എന്റെ 99 സഹോദരന്മാരെ പോലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാറില്ല. ഒരു ദ്രോണനെയും അശുദ്ധമാവിനെ പോലും അതിൽ പാതി പോലും വിശ്വസിക്കില്ല. നിന്നിലാണ് എന്റെ ബുദ്ധിയെ പോലും വിശ്വസിക്കുന്നു, എന്റെ ഹസ്തിനപുരിയെ പോലെ സ്നേഹിക്കുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ അർജുന അടക്കമുള്ള കുന്തിന് 5 മക്കൾ ഹസ്തിനപുരിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്? അഥവാ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ മനുവും വ്യാധിയും ഒഴുക്ക ഭീമപിതാമഹൻ വരെയുള്ള മഹത്വത്തെ പടുത്തുയർത്തിയ പാരമ്പര്യത്തിന്റെ മഹത്വം കുറിച്ചിട്ടാണ് തോന്നുന്നുണ്ടോ? വീതം വെച്ച് കിട്ടിയാൽ അനുഭവിക്കാവുന്ന ഒരു പാരമ്പര്യ സ്വത്ത് പോലെയാണ് അവർ ഹസ്തിനപുരിയിൽ തന്നെ വെച്ചിട്ടുള്ളത്. അഥവാ രാജ്യാധികാരം നൽകിയാൽ തന്നെ എന്നെ പോലെ മഞ്ഞും മഴയും മകം വയ്ക്കാതെ രാജ്യാന്തരങ്ങളിലും രാജ്യാതിർത്തികളിലും രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഇതുപോലെ അറിയുമെന്ന് തോന്നുന്നു. ഇല്ല, പകരം രാജധർമ്മത്തെ കുറിച്ച് രാജസിംഹാസനത്തിലിരുന്ന് വളരെ സൗന്ദര്യത്തോടെ സംസാരിക്കും ധർമ്മപുത്രർ. ഗുരുജനങ്ങൾ അവന്റെ വാക്ക് കേൾക്കാൻ കാതു കൂപ്പിക്കും, അവന്റെ ജ്ഞാനത്തെ വാട്ടും. എത്ര വ്യക്തമായി പഠിച്ചിരിക്കുന്നു നീ അവരെ. പക്ഷേ രാജ്യാവകാശം അവർക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അങ്ങയുടെ ഇളയച്ചനായ പാണ്ഡു മഹാരാജാവിന്റെ മക്കളല്ലേ അവര്? ആരാധനായ ഞങ്ങളുടെ ഇളയച്ചൻ പാണ്ഡു മഹാരാജാവിന് സ്ത്രീ സംസർഗമോ സന്താനോത്പാദനമോ സാധ്യമല്ല. കിന്ദമാർസും ശാപകത അതിനോട് ചേർത്ത് പറയാറുണ്ട്. അതെന്തുമാകട്ടെ, വാനപ്രസ്ഥത്തിനിറങ്ങിയ ഇളയച്ചനോടൊപ്പം കാട്ടിലേക്ക് പോയതാണ് പത്നിമാരായ കുന്തിയും മാതൃകളേമ്മയും. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കുന്തിമാത്ര കൊട്ടാരത്തിൽ തിരിച്ചെത്തി, കൂടെ 5 മക്കളും. ഇളയച്ചൻ കാട്ടിൽ വെച്ച് മരണമടഞ്ഞു എന്ന് പറഞ്ഞു. എങ്ങനെ മരണമടഞ്ഞു ആർക്കറിയാം? മാതൃ ഇളയമ്മ സത്യരക്ഷിച്ചു വന്നത് അത് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷെ ഈ 5 മക്കളുണ്ടാവാത്ത പാണ്ഡു ഇളയച്ചിൽ നിന്നും എങ്ങനെ 5 മക്കൾ? അതുകൊണ്ടാണ് ഞാൻ അവരെ പാണ്ഡവർ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാത്തത്. വേണമെങ്കിൽ കൗന്ദയായിരുന്നോ മാതൃയായിരുന്നോ വിളിക്കാം. പക്ഷേ എന്റെ ഇളയച്ചന്റെ പേര് ചേർത്ത പിഴച്ച സന്താനങ്ങളെ വിശേഷിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് വൃഷാലിയെ കുറിച്ച് സംസാരിക്കാം. ഏത് അർത്ഥത്തിലും അവൾ എന്റെ കർണൻ നന്നായി ചെയ്തു. വിവാഹം നമുക്ക് യുവരാജാവ്, വൃഷാലിയെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ വൃഷാലിയെ മാത്രം സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു പ്രണയാതുരനായ കാമുകൻ മാത്രമല്ല കർണൻ. യുവരാജാവായി ദുര്യോധൻ ഹസ്തിനപുരിയെ പോലെ സ്നേഹിക്കുന്ന മിത്രം കൂടിയാണ് ഞാൻ. ആ നിലയ്ക്ക് എന്റെ ചെങ്ങാതിയെ മതിക്കുന്ന ചോദ്യങ്ങളും സംഘർഷങ്ങളും എന്റേത് കൂടിയാണ്. ക്ഷത്രിയനായതുകൊണ്ട് മാത്രം എന്നേക്കാൾ വലിയ വീരനാകുന്ന അർജുനനെ എനിക്ക് ഇഷ്ടമല്ല. എന്നോട് പോയി കുതിരച്ചാണകം വാരാൻ പറഞ്ഞ ഭീമൻ എന്ന പിടിയെ എനിക്ക് കറപ്പാണ്. ചുരുക്കത്തിൽ ഒരു നുണ പോലെ ഞാനും അവരെ വരുത്തുന്നു. അവരുമായി തുറന്നൊരു പോരാട്ടത്തിന് അങ്ങ് എന്ന അനുവാദം തരുന്നുവോ? ഞാൻ തയ്യാറാണ് അവരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ. നീ കൂടെയുണ്ടെന്നുള്ള ഒരു തോന്നൽ മാത്രം മതി എനിക്ക്. പിന്നെ അവരുമായി നിനക്ക് തുറന്നൊരു പോരാട്ടം അത് വേണ്ടിവരുമെന്ന് തോന്നില്ല. പറഞ്ഞോളൂ വാരണാപദം. അത് തന്നെയാണ്. എന്താ ഇത്? നമ്മുടെ വിശ്വസ്ത മന്ത്രി പുരോഹിതൻ. വന്ദനം മംഗരാജ. വന്ദനം. താങ്കളും എന്താണ് ഈ പ്രശ്ന വേഷത്തിൽ? ചിലതുണ്ട് കാരണം, പക്ഷേ അത് തന്നോട് പങ്കുവെക്കാൻ കഴിയില്ലെന്ന് കൂട്ടിക്കോളൂ. തൽക്കാലം ദുര്യോധനന്റെ കാപ്പട്ടങ്ങളിൽ കർണൻ പങ്കാളിയാവേ. നാളെ ലോകർ ദുര്യോധനൻ ഒരു കാപ്പട്ടക്കാരാണെന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ കർണൻ ഉണ്ടാവാതിരുന്നാൽ മാത്രമല്ല, ചെല്ലു സേല ഒരു വിവാഹത്തിന് വേണ്ട മനസ്സൊരുക്ക് നടത്തി. ഒന്നും കുടിച്ചും അവർ സുഖമായി ഉറങ്ങുന്ന ഒരു രാത്രിയിൽ
നീ തന്നെ കൊളുത്തി കൊല്ലണം തള്ളയെയും മക്കളെയും. ചതി തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ രക്ഷപ്പെടാനുള്ള തുരങ്കം തീർത്തതും രക്ഷപ്പെട്ടതും പാണ്ഡവരുടെ മിടുക്ക്. പക്ഷേ ദുര്യോധനന് മുന്നിൽ കുന്തിയും മക്കളും വെന്തു മരിച്ചുവെന്ന് വരുത്തി തീർക്കാൻ ഒരു പാവം കാട്ടാള സ്ത്രീയെയും അഞ്ചു മക്കളെയും അന്നം കൊടുത്ത് കിടത്തി ഉറക്കി കൊല്ലാൻ കൊടുത്തതിനെ എന്തു വിളിക്കണം? ആ ഹീനകൃത്യം പ്രവർത്തിച്ചത് കുന്തിയും മക്കളുമായതുകൊണ്ട് അതിനെ ചതി എന്ന് പറയുന്നതിന് പകരം കൗശലം എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും അതുകൊണ്ട് കുറേ കാലം ദുര്യോധനന് കുന്തിയുടെയും മക്കളുടെയും ശല്യം തീർന്നുവെന്ന് ആശ്വസിക്കാൻ കഴിഞ്ഞു. ഇത്
അസ്ത്രവിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം. ആയുധങ്ങൾ ആരുടെയെങ്കിലും നേരെ പ്രയോഗിക്കും, എതിരാളി മുന്നിലില്ലെങ്കിൽ മൃഗങ്ങൾക്ക് നേരെ എതിരാളി. എതിരാളി പെട്ടെന്നില്ലാതാകുമ്പോ വല്ലാത്തൊരു ശൂന്യത ജീവിതത്തിൽ വന്നപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ കാലം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, തനിച്ചിരിക്കുന്ന നേരങ്ങളിലല്ല വല്ലാത്ത ഒരു നിരാശ ഭാവം അങ്ങിൽ കാണുന്നു. ധിക്കാരമായെങ്കിലോ എന്ന് കരുതി ചോദിച്ചില്ലെന്നേ ഉള്ളൂ. പങ്കുവയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ. ജയിക്കാൻ ഒരു അവസരം തരാതെ എതിരാളി അഗ്നിയിൽ വന്ന് അവസാനിച്ചു. വാരണാപദത്തിലെ അരക്കില്ലത്തിൽ ഉണ്ടി മഹാറാണിയും മക്കളും ബന്ധു ഭരിച്ചിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞു. അഗ്നിയെ ജയിക്കാൻ കൽപ്പുള്ള അർജുനൻ അരക്കില്ലം ഒരു ചിതൽ പുറ്റു പോലെ തകർത്ത് പുറത്തു കിടക്കാൻ കരുത്തുള്ള ഭീമൻ, അവരെല്ലാം അഗ്നിക്ക് കീഴടങ്ങി എന്ന് വിശ്വസിക്കാൻ എനിക്കെന്തോ ഇപ്പോഴും കഴിയുന്നു. കത്തിക്കരിഞ്ഞ അവരുടെ ആറ് മൃതദേഹങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? ഞാൻ ഓർക്കുന്നു, അതിൽ അർജുനന്റെ മൃതശരീരം ഏതെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും അശരീരിയായ അർജുനന്റെ ആത്മാവിനോട് അപ്പോഴും ഞാൻ ശകാരിച്ചു കൊണ്ടിരുന്നു. അർജുന, നീ എനിക്ക് നൽകിയ അപമാനങ്ങൾക്കൊരു തിരിച്ചടി നൽകാനൊരു അവസരം നീ ഇല്ലാതാക്കി. കേവലം അഗ്നിയിൽ വന്ന് അവസാനിച്ചവനാണ് നീ. എങ്കിലും ജനമോർക്കുന്നത് നീ കർണനേക്കാൾ വലിയ വീരനായിരുന്നു തന്നെയായിരിക്കാം. ദുർബലനായ വീര, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ പെറ്റമ്മയെ അഗ്നിക്ക് ആഹാരമായി നൽകുമായിരുന്നില്ല എന്ന്. അങ്ങനെ എന്തൊക്കെയോ ആയുധമെടുത്ത് എനിക്ക് നേരെ വരുന്ന അർജുനൻ, അതാണ് എനിക്ക് നഷ്ടമായി. അർജുനൻ മരിച്ചതിലല്ല, കൊല്ലാൻ കഴിയാത്തതിലുള്ള ദുഃഖമാണ് അങ്ങേക്ക്. ഈ അച്ഛന്റെ മകൻ നായാട്ടിലൊരു കമ്പം കാണിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടു. അതെ, ആളുകൾ ചോദിക്കുന്നു സുദാമിന്റെ അച്ഛന് ജന്മനാൽ കാതിൽ കുണ്ടലങ്ങൾ ഉണ്ടല്ലോ, എന്തേ മകനത് കിട്ടിയില്ല എന്ന്. അച്ഛൻ ചെയ്യുന്ന ഏത് നന്മയും ഞാനും പ്രവർത്തിക്കും. അത്താഴത്തിന് വേണ്ടി കുഴച്ചു വെച്ച ഗോതമ്പ് മാവ് എടുത്ത് ഏതോ ഒരു ഭിക്ഷക്കാരന് കൊടുത്തു. അതുകൊണ്ട് എന്തോ ആ ഭിക്ഷുവിന് എന്തോ രോഗമുണ്ടെന്നും പറഞ്ഞ് എനിക്ക് കൊട്ടാരം വൈദ്യൻ ഉണ്ടാക്കി തന്ന കുഴമ്പ് എടുത്തു കൊടുത്തു. ഈ വീര കൊടുത്തോട്ടെ അമ്മേ, നമുക്ക് ദാനമായി കിട്ടിയ ഐശ്വര്യങ്ങൾ ചിലത് മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കുന്നു എന്ന് വിചാരിച്ചാ മതി. കൊടുക്കുന്നതിനും വേണ്ടേടാ ഒരു മര്യാദ. വയറുവേദനയോട് പൊളയുന്ന ആ ഭിക്ഷക്കാരന് എന്റെ നടുവേടെ കുഴമ്പെടുത്ത് കുടിക്കാൻ കൊടുത്തിട്ട് എന്താണ് ആ കാര്യം? ഇവന്റെ ഒരു കാര്യം രോഗത്തിനൊരു ഔഷധം. എന്നിട്ട് ആ ഭിക്ഷോ മരുന്ന് കഴിച്ചോന്നേ എന്ത് മഹാഭാഗ്യമാണെന്ന് അറിയില്ല. കഴിച്ച ഉടനെ വയറുവേദന ശമിച്ചത് ഭിക്ഷു. ഇനി കൊട്ടാരവേദന എനിക്ക് ഉണ്ടാക്കി തന്നത് വയറുവേദന മരുന്നാണോ? നിങ്ങൾ ചിരിച്ചോ? ഇല്ല മുത്തശ്ശി. നീ നുണയല്ലേ പറയൂ. വിശാലി, നീ ചിരിച്ചോ. നീ ചിരിച്ചോ കർണ. എന്താ നീ ചിരിച്ചോന്നോ? ചിരിച്ചു. അതൊന്നറിയാൻ വേണ്ടിയല്ലേ അമ്മ? വീരനും രാജാവും ഒക്കെ ആയിപ്പോ എന്റെ വസുവിന്റെ കളിയും ചിരിയും ഒക്കെ പോയി. സംസാരത്തിന് പോലും വിശക്ക്. അംഗരാജാവായ കർണൻ എന്റെ പഴയ വസുവാണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണം. ഞാനെന്നും എന്റെ അമ്മയുടെ വസുവായിരിക്കും മരണം വരെ. മാവ് കളിക്കണം. നടക്കടാ, നീ ഇന്ന് നായാട്ടിന് പോകുന്നില്ല.
പകരം എന്റെ കൂടെ മാവ് ഒഴിക്കാൻ സഹായിക്കണം. ആ പിന്നെ കൊട്ടാരമാരിന് കയ്യിൽ നിന്നും വയറുവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങണം. എന്റെ നടുവേദനയ്ക്ക് കൊട്ടാരത്തിലെ സേവകർക്കും പടജനങ്ങൾക്കും വരെ അത്താഴമൊരുക്കാൻ മാവ് കുഴയ്ക്കുന്ന രാജമാതാവ് എന്റെ രാധമ്മ. ആ അമ്മയുടെ നന്മ തന്നെയാണ് അംഗരാജന്റെ പുരുഷാർത്ഥം. കൊട്ടാരത്തിൽ അതിഥികൾ വരുമ്പോൾ രാജപത്നിമാർ ഉപചാരങ്ങൾ പറയാതെ പോയാലോ? പൊറുക്കണം, അങ്ങ് ഇവിടുത്തെ അതിഥിയല്ലല്ലോ. ഈ കൊട്ടാരത്തിന്റെയും ഹസ്തിനപുരിയുടെയും നാഥനല്ലേ. ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോ ശല്യമാകണ്ടെന്ന് കരുതിയ അടിയ. പറയാനുള്ളത് ഗൗരവമുള്ള കാര്യം തന്നെയാ, പക്ഷേ അത് വൃഷാലിയുടെ സാന്നിധ്യത്തില് ഞാൻ പറയും. എന്താ യുവരാജാവ്? പാഞ്ചാല ദേശത്തെ ത്രിപുത രാജാവിന്റെ ക്ഷണപത്രം കിട്ടിയിരിക്കുന്നു. നാളെ രാജകുമാരിയെ കുറിച്ച് അടിയനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ധ്രുപദ മഹാരാജാവിന്റെ അറ്റത്തിൽ നിന്നും കിട്ടിയ അഗ്നി കന്യക, സുന്ദരി, സുഗന്ധ തൈലങ്ങൾ പുരട്ടാറുതന്ന് സദാ ചെമ്പക ഗന്ധമുള്ളവൾ, വിദുഷി, അങ്ങനെ ഏറെ. പാഞ്ചാലി എന്നൊരു നാമം കൂടി അവർക്കുണ്ടല്ലോ. ദ്രൗപദി എന്നും വിളിക്കും, പക്ഷെ അതല്ലല്ലോ പ്രശ്നം. അത്യന്ത പ്രശ്നം, അങ്ങ് സ്വയംവരത്തിൽ പങ്കെടുക്കുന്നു, യജ്ഞസേനയെ സ്വന്തമാക്കുന്നു. അല്ലാതെന്താ? ഹസ്തിനപുരിയിലെ മഹാറാണിയാകാൻ കൊതിക്കാത്ത സ്ത്രീകളുണ്ട്. ആയിരിക്കാം, പക്ഷേ സ്വയംവരത്തിന് ധ്രുപദി നിശ്ചയിച്ച നിബന്ധനകളാണ് നമ്മെ കൊടുക്കുന്നത്. കാമ്പല്യ നഗരിൽ പെടുന്ന സ്വയംവര മണ്ഡപത്തിന് മധ്യത്തിൽ കെട്ടിയുണ്ടാക്കിയ ഒരു സരസുണ്ട്. അതിൽ ഗംഗ, ഇന്ദുമതി തുടങ്ങിയ പുണ്യനദികളിലെ ശുദ്ധജലം നിറച്ചിരിക്കുന്നു. തടാകത്തിന് മുകളിൽ ഗോളാകൃതിയിൽ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമത്സ്യത്തെ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ യന്ത്രമത്സ്യത്തെ 100 പടയാളികൾ ചുമക്കുന്ന ശിവധനുസിൽ ചരമെയ്ത് വീഴ്ത്തണം. അതും തടാകജലത്തിൽ തെളിയുന്ന യന്ത്രമത്സ്യത്തിന്റെ പ്രതിബിംബത്തെ നോക്കി. ഒരു ഗതാമത്സരമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം നാം പാഞ്ചാലിയെ സ്വന്തമാക്കിയില്ല. ഇത് തുറന്നു പറയാൻ നമുക്ക് മടിയില്ല. അമ്പയത്തിൽ നോമൊരു മിടുക്കരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാത്ത നിലയ്ക്ക് പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല. അത് വൃഷാലി പറഞ്ഞ യജ്ഞസേനയുടെ സൗന്ദര്യമോ ചെമ്പകഗന്ധമോ ഒന്നുമല്ല നമ്മെ ഭ്രമിപ്പിക്കുന്നു. പാഞ്ചാലത്തിന്റെ സമൃദ്ധി, സൈനിക ബലം, അത് അത്രയും വസ്തുനപുരിയോട് ചേർക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങ് പറഞ്ഞോളൂ, സ്വയംവരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ രാജാക്കന്മാരെ പോലും തോൽപ്പിച്ച് പാഞ്ചാലിയെ സ്വന്തമാക്കണോ, അതോ ധ്രുപദനെ തോൽപ്പിച്ച് പാഞ്ചാലി പാഞ്ചാല ദേശവും ഒരുമിച്ച് സ്വന്തമാക്കണോ? ഞാൻ തയ്യാറാണ്. ഏയ്, ഒരു പെണ്ണിന് വേണ്ടി യുദ്ധം നയിച്ചവരെന്നൊരു കളങ്കം നാമായ ഹസ്തിനപുരിക്ക് വരച്ചു വെക്കണ്ട. ഒരു പോംവിളിയെ കഠിനമായ നിബന്ധന പൂർത്തീകരിക്കാൻ കഴിവുള്ള രണ്ടുപേരെ ആര്യവർത്തത്തിൽ പിറന്നിട്ടുള്ളൂ. അതിലൊരാൾ പെണ്ണീരായിപ്പോയി, അർജുനൻ. ശേഷിക്കുന്നയാൾ കർണനാണ്. നമുക്ക് പകരം നീ മത്സര പരീക്ഷ വിജയിക്കുന്നു. ജന്മന ലഭിച്ച കുണ്ടലങ്ങൾ പോലെ ജന്മന ചെമ്പക ഗന്ധമുള്ളവൾ എന്റെ നാഥന്, എന്റെ നാഥൻ അവര് നന്നായി ചേരും. സദാ ചെമ്പക ഗന്ധമുള്ളവളായിരിക്കും, പക്ഷേ അവളൊരിക്കലും എന്റെ വൃഷാലിയായിരിക്കും. പാഞ്ചാലത്തിന്റെ സമൃദ്ധിയും സൈന്യബലവും എന്റെ വൃഷാലിയുടെ ഒരു തുള്ളി കണ്ണീരിന് പകരമാകും. നിന്നെ കരയിക്കുന്ന ഒരു വീരപരീക്ഷയിൽ പങ്കെടുക്കാൻ യുവരാജാവേ, ഈ ജന്മം അങ്ങേക്ക് കടപ്പെട്ടിരിക്കും. അങ്ങയുടെ മോഹസാഫല്യത്തിന് വേണ്ടി പ്രാണൻ പണയപ്പെടുത്തിയ ഒരു പോരാട്ട പടിയെ നടത്താം. പക്ഷേ നിനക്ക് സമ്മതമല്ലാത്തൊരു കൃത്യത്തിന് വേണ്ടി നാം നിന്നെ നിർബന്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സഹോദരി, ഞങ്ങളുടെ പൊന്നരികത്തി ദുശ്ശളയും നീയും തമ്മിൽ എനിക്ക് ഭേദമില്ല. നോം കർണനോട് മത്സര പരീക്ഷയിൽ പങ്കെടുക്കാൻ പറഞ്ഞത്
കർണന് പാഞ്ചാലിയെ സ്വന്തമാക്കാനല്ല, നമുക്ക് വേണ്ടി. ഭീഷ്മ പിതാമഹൻ കാശിരാജ കന്യകമാരെ ഞങ്ങളുടെ മുത്തച്ഛനായ വിചിത്രവീര്യ മഹാരാജാവിന് വേണ്ടി സ്വന്തമാക്കിയതുപോലെ കർണൻ നമുക്ക് വേണ്ടി പാഞ്ചാലിയെ. എനിക്ക് സമ്മതമാണെങ്കിൽ രാജാവ്, പണ്ട് ഭീഷ്മ പിതാമഹൻ ചെയ്ത പ്രവൃത്തിയോടാണ് അങ്ങ് ഇതിനെ ഉപമിക്കുന്നത്. എന്ന് വെച്ചാൽ സൗഹൃദത്തിനും അപ്പുറം ഒരു സഹോദരന്റെ സ്ഥാനവും അങ്ങ് എനിക്ക് വെച്ച് നൽകും. എന്റെ ചെങ്ങാതിയും സഹോദരനുമായ തമ്പുരാന് വേണ്ടി കർണൻ ഈ സ്വയംവര പരീക്ഷ ജയിക്കും, ഉറപ്പ്. എങ്കിൽ പുറപ്പെടാ. എന്റെ ചില സഹോദരന്മാരും എന്നോടൊപ്പം വരുന്നു. ഈ മത്സര പരീക്ഷയിൽ തോറ്റ രാജാക്കന്മാരുമായുള്ള തർക്കം പലപ്പോഴും യുദ്ധത്തിൽ കലാശിക്കാറുണ്ട്. ഒരു അംഗപദത്തിൽ അവർ കൂടെ ഉണ്ടാവട്ടെ. ഒരു യുദ്ധത്തിൽ പങ്കുകൊള്ളാനുള്ള പഠിപ്പും പ്രാപ്തിയും ഒക്കെ ആയോ സുധാമന്? പക്ഷെ മാവ് പഠിക്കാനല്ലാതെ കഴിവ് തെളിയിക്കാൻ ഇതേ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അവനും പോന്നോട്ടെ പ്രശാലി. അച്ഛാ അനുഗ്രഹിക്കാം. യുദ്ധത്തിനല്ല, കാഴ്ചക്കാരനായിട്ട് ഒരു യുദ്ധഭൂമിയിൽ ചൂടുറപ്പിച്ച് നിൽക്കാനുള്ള ശേഷി നിനക്കാവുമ്പോ ഞാൻ പറയും. അമ്മേ പുറപ്പെട്ടാലോ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ചോദിക്കും, എനിക്ക് വേണ്ടി എത്ര വലിയ ത്യാഗമാണ് നീ പ്രവർത്തിക്കുന്നത്? അത് നിസ്വാർത്ഥമായി ഈ സേവനത്തിന് പകരമായി കാരണം എന്തെങ്കിലും എന്നോട് പകരം ആവശ്യപ്പെടും. എന്റെ യുവരാജാവിനോട് ഞാൻ എങ്കിലും നാം പുറപ്പെടും. എന്ത് ചോദിക്കാം? എത്ര വലിയ എങ്കിൽ എന്റെ ചമ്പാവ് ജന്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ശ്രേഷ്ഠരായിരുന്നിട്ടും കുലത്തിന്റെ പേരിൽ നിന്ദരായ കുതിരക്കാരുടെ ഗ്രാമം, അത് അംഗരാജ്യത്തിന്റെ തലസ്ഥാനമായെന്ന് പ്രഖ്യാപിക്കണം. എത്ര വലിയവരാണ് നീ! കൗരവരുടെ മുഴുവൻ സാമ്രാജ്യവും നൽകാൻ സന്നദ്ധരായി ഞാൻ ഇവിടെ നിൽക്കുമ്പോ നീ ആവശ്യപ്പെട്ടത് ജന്മഗ്രാമത്തിന്റെ പുനരധിവാസം. ഇവിടെയാണ് കർണനാചാര്യനാവുന്നത്. സ്വാർത്ഥമോഹങ്ങളുടെ ലക്ഷ്യഭേദകൻ. ഈ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിന് പുറകിൽ അങ്ങ് മനസ്സിലാക്കാതെ പോയ ഒരു സ്വാർത്ഥ ലക്ഷ്യം ഭരിക്കും. ആര്യാവർത്തത്തിൽ എനിക്കും അർജുനനും മാത്രമേ അത്തരമൊരു പരീക്ഷയിൽ ജയിക്കാനാവൂ എന്നങ്ങ് പറയുന്നു. മരിച്ച് ചാരമായി തീർന്ന അർജുനനോട് കാമ്പില്യ നഗരിയിലെ സ്വയംവര മണ്ഡപത്തിൽ കർണൻ മത്സരിക്കും. മനസ്സുകൊണ്ടെങ്കിലും അവനെ ഒന്ന് ജയിക്കാൻ. ഇതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ മകൾ പാഞ്ചാലിയുടെ മംഗല്യയോഗമാണ്. യജ്ഞദേവന്റെ വരദാനമായ നമ്മുടെ മകളെ സ്വന്തമാക്കാൻ കഴിയാത്ത വിധം ക്ഷയിച്ചുപോയോ ക്ഷത്രിയ ദേശം?
ഫലിതമാകാതെ പോയത് ദുര്യോധന കുമാരന് സാധിക്കുമെന്ന് നമുക്കറിയാം. വരൂ, ധീരമായി സ്വയംവര പരീക്ഷയിൽ പങ്കുകൊള്ളു. സ്വയംവര പരീക്ഷയിൽ പങ്കെടുക്കാൻ തന്നെയാണ് നോം വന്നത്. പക്ഷേ മത്സരിക്കും നോമല്ല, നമ്മുടെ പ്രിയ സഖാവും അംഗരാജാവുമായ കർണനായി. ശൈവചാപം കെട്ടിയുണ്ടാക്കിയ തടാകം, മുകളിൽ കറങ്ങുന്ന യന്ത്രവച്ച് കർണ, കളിപ്പാട്ടങ്ങൾ കൊണ്ടുള്ള ഈ കളിയിൽ ഹസ്തിനപുരിയുടെ ചുടക്കുട്ടന്മാർ മോശക്കാരനെന്ന് കാണിച്ചു കൊടുക്ക. ഒരു സുതാമ, നമുക്ക് അച്ഛന്റെ മത്സ്യവേദനം കാണാം. ഇത് കൗരവകുമാരൻ അർജുന് സാധ്യമാകുന്ന ഒന്നാണെന്നാ കേട്ടത്. അപ്പോഴെനിക്ക് നിസ്സാരമായി. ആത്മവിശ്വാസം ആവാം. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണോ ഇത്രയും രാജാക്കന്മാർ ഇവിടെ തടിച്ചുകൂടിയത്? ആര്യാവർത്തത്തിൽ ഇത്ര മാത്രം വിട്ടിയോ? പാഞ്ചാല ദേശത്തെ മണ്ണിൽ നിന്നാണ് നീ പാഞ്ചാലിയെ നിന്ദിക്കുന്നു മറക്കണ്ട. അതിഥിയെ ആട്ടി പുറത്താക്കിയുള്ള ദുഷ്പരിക്കുണ്ടാക്കാതെ കടന്നു പോയിക്കൊള്ളണം.
സ്വയം വരെ പരീക്ഷയിൽ തുടരും. ഹീനിയോയിൽ പിറക്കാത്ത ആര്യാവർഗത്തിലെ ആൺകൾ നോക്കി മാത്രം കടന്നു വരാം. സൂതപുത്രന്മാർക്ക് പുറത്തു പോകാം. സനാതനമായ സത്യം പല വേഷത്തിലും രൂപത്തിലും പുനരവതാരം കൂട്ടി തിരിച്ചു വരും. യുവരാജാവിന് വ്യക്തമായില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. വാരണാവതത്തിൽ വെന്തു മരിച്ചെന്ന് നിങ്ങൾ കരുതുന്ന അർജുനകുമാരനാണ് എന്റെ നാഥ്. തീക്കൊളുത്തും പോലെയല്ല നേർക്ക് നേരെയുള്ള യുദ്ധം. പാണ്ഡവർ അഞ്ചുപേരും ജീവനോടെ ഇരിക്കുന്നുവെന്ന് ബോധ്യം വരാൻ പുറത്തേക്ക് നോക്കും. ഭീമജ്യേഷ്ഠന്റെ ഗതാപ്രഹരം വെച്ച് പൊന്നനുജന്മാർ മരിച്ചു വേണ്ടെന്നുണ്ടെങ്കിൽ ചെല്ലു, ഓടി രക്ഷപ്പെടാൻ പറ സഹോദരങ്ങളോട്. അർജുനൻ ചെയ്യുന്നത് എന്തും തനിക്ക് നിസാരമെന്ന് പറഞ്ഞ അംഗരാജാവ് കൂരാറ്റക്കിളിയല്ല അർജുനൻ. ഉന്നം പിഴയ്ക്കുന്ന ശരങ്ങൾ കൊണ്ട് ഭേദിക്കാനും തോൽപ്പിക്കാനും നിന്നീ വിട്ടിവേഷം കടിച്ച ദുര്യോധന ജ്യേഷ്ഠനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. മരിച്ചെടുത്തു പോലും നീ പുനർജനിക്കാൻ കർണനെ ചതിയിലൂടെ തോൽപ്പിക്കാൻ അനർഹമായ വിജയഹാരങ്ങളാണ് എന്നും നിന്റെ കരുത്തിൽ വന്നു വീണത്. അന്ന് ദ്രോണർ അണിയിച്ച നീല താമരമാല പോലെ ഇന്ന് ദ്രുപദനമാൾ അണിയിച്ച സ്വയംവരമാല നിന്റെ കരുത്തിൽ. എന്റെ യുവരാജാവിന് വേണ്ടി ശൈവജാവ് കുളിച്ച് ലക്ഷ്യം വെച്ച രാജകുമാരി അടിമൽ, ഇവളെ നീ സ്വന്തമാക്കിയത് നിന്റെ പുരുഷാർത്ഥത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടായെങ്കിൽ ക്ഷത്രിയനായ അർജുന നീ ഈ കുതിരക്കാരനെ കൊല്ലണം. അതല്ലെങ്കിൽ ദ്രൗപദിയുടെ വാക്കും നിന്റെ ശരവും ഒരുപാൽ മുറിവേൽപ്പിച്ച മനസ്സുമായി നിൽക്കുന്ന ഈ ഹീനകുലജാതൻ നിന്നെ കൊല്ലും. നിരായുധനായ കർണൻ വെല്ലുവിളിക്കുന്നു. ജന്മത്തിലും കർമ്മത്തിലും നീ ക്ഷത്രിയനാണ് എങ്കിൽ ഈ ശൈവജാവ് എന്റെ നേരെ കുളിക്ക. Hey!
സുധമ, ഹേ സുധമ, 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 സുധമ. പടയാളികളോട് ഒരു വീരനെ പോലെ തന്നെയാ അവനും പടവെട്ടിയത്. പക്ഷെ കർണന്റെ മകന് പിന്നിൽ നിന്ന് മറ്റുന്നവരുടെ ചതിയെ കുറിച്ച് അറിയില്ലല്ലോ. ക്രോധാവേശിതനായ കർണൻ ഒരു മാത്രം കൊണ്ട് ദുഃഖാർത്ഥനായ ഒരു പിതാവായി തീരുന്നത് ഞാനന്ന് കണ്ടു. കണ്ണീരിനിടയിലും പകയുടെ കനലരുന്നുണ്ടായിരുന്നു. അഭിശപ്തമായ സ്വയംവര ദിനം ഒരു വഴിത്തിരിവായിരുന്നു. ഭാരതവർഷം അന്നോളം ദർശിച്ചിട്ടില്ലാത്ത ഒരു മഹായുദ്ധത്തിലേക്കുള്ള വഴിത്തിരിവ്. സമയം ഇടവേള. പ്രിയമുള്ളവരെ, സിഗ്നസ് വള്ളവനാടിൽ നിന്നും ഒരറിയിപ്പ്. ചീത്തവാക്കിനും കരിങ്കണ്ണിനും കട്ടകുത്തിയ ചതിക്കും മറുപടി പറയാൻ അവനെത്തുന്നു കാലമാടൻ. രണ്ടായിരത്തി 2013 സിഗ്നൽസ് വള്ളവനാടിന്റെ അരങ്ങിൽ അത്ഭുതങ്ങൾ തീർക്കാൻ അവൻ അവതരിക്കുന്നു കാലമാടൻ. സിഗ്നൽസ് വള്ളവനാട് ഏറെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവതരിപ്പിക്കുന്ന മൂന്നാമത് നാടകം. നമുക്കറിയാം
കാലമാട് എന്ന പേരിന് തന്നെയുണ്ട് ഒരു പന്തികേട്. പന്തിയും പന്തികേടും തമ്മിൽ മാറ്റിവെച്ച് നോക്കുമ്പോൾ പന്തി എന്ന് തോന്നുന്ന പലതും പതിരാണെന്ന് നാം തിരിച്ചറിയും. അവനവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അബദ്ധങ്ങളെ ഇലവിരിച്ച് വിളമ്പുന്ന പന്തി ഭോജനങ്ങൾക്ക് പുറത്ത് ഒരു പന്തികേടിനെ സിഗ്നൽസ് വള്ളവനാട് ആഘോഷമാക്കി മാറ്റുന്നു. കാലമാടൻ മരണമെന്ന മഹാപ്രക്രിയയിലൂടെ പ്രപഞ്ച വൈവിധ്യം നിലനിർത്തുന്ന കാലനിയന്താവായ കാലന്റെ പ്രിയപ്പെട്ട പോത്താണ് കാലമാടൻ. അതെങ്ങനെ ഒരു പന്തികേടാവും? അത് പന്തികേടായി തോന്നിയതിന്റെ ഹേതു മരണഭയമാണ്. ഇഹലോക ജീവിതത്തോടുള്ള ആർത്തിയും ആസക്തിയും മൂത്ത് വിട്ടുപോകാനും വിട്ടുകൊടുക്കാനുമുള്ള മടിയോടെ മറ്റുള്ളവരുടെ മരണത്തിൽ നിന്ന് പോലും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്ന സ്വാർത്ഥമതികളുടെ കാതിൽ വീഴുന്ന പേടിപ്പെടുത്തുന്ന കുളമ്പച്ചയാണ് കാലമാടൻ. ഒരു ചിനപ്പ് പ്രപഞ്ചത്തോളം പഴക്കമുള്ള ചാണകച്ചൂര്, കാലത്തോടൊപ്പം നടന്നു തേഞ്ഞ കുളമ്പച്ച. അതെ, അത് കടന്നു വരാം ഏത് വഴിയിലും ഏത് നേരത്തും. മരണദൂതനായ കാലമാടനെ സിഗ്നൽസ് വള്ളവനാട് ആദ്യമായി അരങ്ങിലെത്തിക്കുന്നത് കുത്തിയൊഴുകുന്ന മഴയും കുതിർന്ന മണ്ണും എള്ളും കറുകയും നാക്കിലയും നനഞ്ഞ വിരലുകളും പിതൃസായൂജ്യം തേടുന്ന കള്ളക്കർക്കിടകത്തിലെ ഒന്നാം നാൾ. ഇത് മലയാള നാടകവേദിയെ ധന്യമാക്കി കടന്നുപോയ ഞങ്ങളുടെ പൂർവ്വ പിതാമഹന്മാരായ നാടക പ്രതിഭകൾക്ക് മുന്നിൽ സിഗ്നൽസ് വള്ളവനാട് നടത്തുന്ന പിതൃതർപ്പണം കാലമാടൻ. നാടകരചനാകാലങ്ങൾ ഹേമന്ത് കുമാർ, ദീപ സംവിധാനവും നാടക സംവിധാനവും രാജേഷ് ഇരുളം. കാലമാടൻ. പ്രിയ സദസ്, മായന്നൂർക്കാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് സിഗ്നൽസ് വള്ളുവനാടിന് ഇന്ന് ഈ നാടകം അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഊർജസ്വലരായ മുഴുവൻ പ്രവർത്തകർക്കും നല്ല രീതിയിൽ ശബ്ദവും വിളിച്ചവും തന്ന് ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മായന്നൂർ കെ എൽ സൗണ്ട്സിനും അതിൻ്റെ വിദഗ്ധരായ മുഴുവൻ പ്രവർത്തകർക്കും സർവോപരി ഈ നാടകം കണ്ട് ഞങ്ങളെ അനുനിമിഷം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രേക്ഷകർക്കും സിഗ്നൽസിൻ്റെ നന്ദി സ്നേഹം. നാടകത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. നാടകരചന ഗാനങ്ങൾ ഹേമന്ത് കുമാർ, സംഗീതം റജി ഗോപിനാഥ്, പശ്ചാത്തല സംഗീതം റജി ഗോപിനാഥ് പൗലോസ് ജോൺസ്, പാടിയവർ ഷിബു മാള, റോഷ്നി മേനോൻ, സംഗീത നിയന്ത്രണം രാജേഷ് ധനലക്ഷ്മി, പ്രകാശ നിയന്ത്രണം സന്തോഷ് ഓച്ചിറ, രംഗക്രമീകരണം രഘു, സുബിൻ പുത്തഞ്ചിറ, സജീവ് അർച്ചന, കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല, സാങ്കേതിക സഹായം ദൃശ്യ മോഹനൻ, നിർമ്മാണം അഷ്റഫ് മുഹമ്മദ്, രംഗപടം സ്റ്റിൽസ് ആൻഡ് ഡിസൈനിങ്, ദീപ സംവിധാനം നാടക സംവിധാനം രാജേഷ് ഇരുളം. കഥാപാത്രങ്ങളും അഭിനയിക്കുന്നവരും കർണൻ ജോൺസൺ നായിക്കര, ദ്രോണർ സത്യസേനൻ, പ്രബലസേനൻ സുധാമൻ, മനു ബാലകൃഷ്ണൻ, ദുര്യോധനൻ വിനോദ് മായന്നൂർ, അർജുനൻ ഭീമൻ, ദുശാസനൻ പുരോചനൻ, അഷ്റഫ് മുഹമ്മദ്, ഭീഷ്മർ ചന്ദ്രനന്ദൻ, ദ്രുപദൻ രഘു ഒറ്റപ്പാലം, അതിരഥൻ സുബിൻ പുത്തഞ്ചിറ, വൃഷാലി കുന്തി, രാധ വേണുഗോപാൽ, രാധ ദ്രൗപദി സ്നേഹ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്ക് സെക്രട്ടറി സിഗ്നൽസ് വള്ളവനാട്, ശുഭപുരം പി ഒ, മലപ്പുറം ജില്ല. മൊബൈൽ 9846646824. നൽകിക്കൊണ്ടിരിക്കുന്ന സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് രാധേയനായ കർണൻ രണ്ടാം ഭാഗത്തിലേക്ക്. പാണ്ഡവരുടെയും നൂറ്റവരുടെയും കുടുംബ വഴക്കിന് അവസാനം കാണാൻ ഒരു മഹായുദ്ധം കൂടിയേ തീരൂ എന്നായി. അതും ഭാരതവർഷം എക്കാലവും നടുക്കത്തോടെ മാത്രം ഓർക്കാനിടയുള്ള കുരുക്ഷേത്ര യുദ്ധം. ആ അവകാശ തർക്കത്തിൽ ആര് ജയിച്ചാലും കർണന് മാത്രം ഒന്നും നേടാനുണ്ടായിരുന്നില്ല.
എന്നിട്ടും അയാൾ ആവേശത്തോടെയാണ് ആ യുദ്ധത്തെ വരവേറ്റത്. ദുര്യോധനോടുള്ള നന്ദി കാണിക്കാനുള്ള അവസരം. മത്സരരംഗത്തും സ്വയംവര മണ്ഡപത്തിലും വരെ കുലത്തിൻ്റെ പേരിൽ തിരസ്കരിക്കപ്പെട്ടവന് യുദ്ധഭൂമിയിലെങ്കിലും അർജുനനെ ജയിച്ച അപമാനങ്ങൾ കരുതി വരുത്താനുള്ള ഒരവസരം. അതൊക്കെയായിരിക്കാം അയാളുടെ മനസ്സിൽ. ദ്വാരകാധിപനായ ഭഗവാൻ കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വിജയം നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഓ, യാദവ രാജാവായ ആ കൃഷ്ണന്റെ കാര്യമാണ്. യുദ്ധത്തിൽ സഖ്യം ചേരാൻ അവന്തിയിലെയും മഗധത്തിലെയും എല്ലാം രാജാക്കന്മാരെ സമീപിച്ച കൂട്ടത്തിൽ ജ്യേഷ്ഠൻ ദ്വാരകയിലെ ആ രാജാവിനെ സമീപിച്ചിരുന്നല്ലേ? സമീപിച്ചിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ദുശ്ശാസനം ജ്യേഷ്ഠനോട് ചോദിക്കും. നിരായുധനായി താൻ വേണമോ അതോ തന്റെ തക്ഷവണി യാദവ സൈന്യം വേണമോ എന്ന് ഭഗവാൻ ചോദിച്ചപ്പോ സൈന്യത്തെ മതിയെന്ന നിന്റെ ജ്യേഷ്ഠം പറഞ്ഞത്. വിവേകമുണ്ടായിരുന്നെങ്കിൽ കൃഷ്ണനെ കൂടെ നിർത്തുമായിരുന്നു. പിതാമകന് ഗുരുനാഥനും എന്നോട് കൊടുക്കണം. യുവരാജാവ് പ്രവർത്തിച്ചത് ഒരു വിഡ്ഢിത്തമായി ഞാൻ കരുതുന്നില്ല. മുൻപ് പാണ്ഡവർക്ക് വേണ്ടി തൂന്നുവന്ന കൃഷ്ണൻ മനസ്സുകൊണ്ടെന്നേ പാണ്ഡവസ്ഥയെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ധിക്കരിച്ച കൗരവരുടെ കൂടെ നിന്നാലും അദ്ദേഹത്തിന് കൂറുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. പാണ്ഡവരുടെ വിജയം ആഗ്രഹിക്കുന്ന കൃഷ്ണൻ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന്റെ കരുത്തരായ 15 ലക്ഷം യോദ്ധാക്കളെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഇനി കൗരവരെ ജയിക്കാൻ അദ്ദേഹത്തിന് സ്വന്തം യാദവ സൈന്യത്തെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വരും. അതിന് മനസാക്ഷി കുത്തില്ലെങ്കിൽ ഒന്ന് തള്ളട്ടെ സ്വജനങ്ങളെ. ഇവിടെയാണ് കർണൻ എന്റെ ആത്മമിത്രമാവുന്നത്. പിതാമഹനും ഗുരുനാഥനും തിരിച്ചറിയാതെ പോയ എന്റെ വിവേകം കർണൻ കൃത്യമായി മനസ്സിലാക്കി. എന്ത് വിവേകം ദുര്യോധന? ഈ യുദ്ധം തന്നെ നിന്റെ അവിവേകം വിളിച്ചു വരുത്തി വിനയാണ്. പാണ്ഡവരെ നിന്റെ സഹോദരങ്ങളായി ഗണിച്ചിരുന്നെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട അർത്ഥമാക്കി വേണ്ട. ഭഗവാൻ പറഞ്ഞതുപോലെ ഹസ്തിനപുരിയിൽ ഒരു ഭവനമെങ്കിലും നൽകിയിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. ഒരു യുദ്ധം എന്നത് ഇത്രമാത്രം ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ്. എങ്കിൽ പിന്നെ ഗുരുനാഥൻ ഞങ്ങൾ ആയുധവിദ്യകൾ പഠിപ്പിച്ചത് വെറും ഒരു നേരം പോക്കിനായിരുന്നു. ഇത്രയും ബുദ്ധിശൂന്യമായ ഒരു ചോദ്യം ദുശ്ശാസനെ ചോദിക്കൂ, അർജുനൻ ചോദിക്കില്ല. ഓഹോ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വരാൻ പോകുന്ന യുദ്ധത്തെ കുറിച്ച് കൂടി ആലോചിക്കാനാണെന്നാണ് എന്റെ ധാരണ. അത് പക്ഷെ ഗുരുനാഥനും പിതാമഹനും പാണ്ഡവരോടുള്ള പ്രിയം വ്യക്തമാക്കാനും നൂറ്റവരുടെ വ്യക്തിത്വം ബോധ്യപ്പെടുത്താനും മനസ്സിലായി. സത്യം പറയുമ്പോൾ ശുണ്ടി എടുത്തിട്ട് കാര്യമില്ല ദുശ്ശാസന. കൗരവ ഗുരുനാഥനായ മരണം വരെയും കൗരവ സേനയോടൊപ്പം നിൽക്കും എന്ന് കരുതി തെറ്റ് തെറ്റല്ലെന്ന് പറയാൻ നമുക്കാവില്ല. സഭാമധ്യത്തിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രം മുറിയാൻ ശ്രമിച്ച നിങ്ങളുടെ സംസ്കാര ശൂന്യതയെ ഞാൻ ഏത് വിധത്തിലാണ് ന്യായീകരിക്കുന്നത്? ആരെയെ പണയം വെച്ച് ചൂത് കളിച്ച പാണ്ഡവരുടെ ബുദ്ധിശൂന്യതയെ അങ്ങ് ഏത് വിധത്തിലാണ് ന്യായീകരിക്കുന്നത്? ആ മനസ്സ് വെച്ച് ചിന്തിച്ചാൽ ഞാൻ പ്രവർത്തിക്കുന്നത് ന്യായമായി തോന്നും. അംഗരാജാവായ കർണനെ സ്വയംവര വേദിയിൽ വെച്ച് പോലും കുലത്തെ കുറിച്ച് അധിക്ഷേപിച്ച കുലരയാണ് പാഞ്ചാലി. 5 സഹോദരങ്ങളൊപ്പം അന്തിയുറങ്ങുന്ന അബദ്ധക്കാരി. അവരുടെ മാനത്തെ കുറിച്ച് രോഷം കൊള്ളുന്ന ഗുരുനാഥൻ കൗരവ സഭയുടെ അഭിമാനത്തെ കുറിച്ച് മറന്നു പോകരുത്. പരസ്പരം കുറ്റപ്പെടുത്തേണ്ട നേരമല്ല. സമാഗതമായ യുദ്ധം, അതിനെ കുറിച്ച് മാത്രമായിരിക്കണം ഇനി ചർച്ച. പിതാമഹ, അങ്ങ് ഭഗവാൻ എന്ന് വിളിക്കുന്ന കൃഷ്ണൻ യാദവരെ കൊല നിർത്താനായില്ലെങ്കിലും വാഹികം ചിന്ത കുലിന്തം തുടങ്ങി 25-ൽ പരം രാജ്യത്തെ സൈന്യത്തെയും മഹാരഥന്മാരായ രാജാക്കന്മാരെയും എനിക്ക് യുദ്ധത്തിൽ അണിചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5 കുന്തിസുതന്മാരെ നിഷ്പ്രഭനാക്കാൻ കഴിവുള്ള അംഗരാജാവായ കർണനും പിതാമഹനും ദ്രോണ ഗുരുനാഥനും അടങ്ങുന്ന ഒരു മഹാശക്തി തന്നെ ഹസ്തിനപുരിക്കൊപ്പമുണ്ട്. ആ നിലയ്ക്ക് ഇനി സൈനിക ബലത്തെ കുറിച്ചല്ല, സൈന്യത്തെ എങ്ങനെ നയിക്കണം എന്നതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. സേനയുടെ നിലയും ആകൃതിയും ചമയ്ക്കേണ്ടത് സേനാപതിയാണ്. ആ നിലയ്ക്ക് ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് കൗരവ സേനയുടെ സേനാപതി ആരായിരിക്കണം എന്നതാണ്. കൗരവ സേനാപതിയാകാൻ സർവദാ യോഗ്യൻ അംഗരാജാവായ കർണനാണ്. അംഗരാജാവ് എന്ന് പറയുന്നു എങ്കിൽ അതിന്റെ മഹാഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. കർണൻ ആരെന്ന് പാണ്ഡവരെയും ലോകരെയും വെളിപ്പെടുത്താൻ ഇതിൽ പരമ അവസരം ലഭിക്കാനിടയില്ല. ഒന്നുകിൽ കൗരവരുടെ വിജയം വരെ, അല്ലെങ്കിൽ എന്റെ മരണം വരെ ധീരമായി സൈന്യത്തെ ഞാൻ നയിക്കും. പിതാമഹനും ഗുരുനാഥനും ഒന്നും പറഞ്ഞില്ല. 3 തലമുറകളുടെ അനുഭവ സമ്പത്ത് യുദ്ധ പാരമ്പര്യമുള്ള ഭീഷ്മ പിതാമഹൻ ഇവിടെ ഇരിക്കുമ്പോൾ നാം ഒരു അഭിപ്രായം പറയുന്ന ചിതമല്ല. എന്നാലും അർജുനനേക്കാൾ വലിയ ലക്ഷ്യഭേദങ്ങളാണ് കർണൻ എന്ന് പറഞ്ഞ ഗുരുനാഥന് ഇക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടാവാൻ വഴിയില്ല. അന്ന് മത്സര പരീക്ഷയിൽ അർജുനനേക്കാൾ ശ്രേഷ്ഠമായ ലക്ഷ്യഭേദനമാണ് കർണൻ നടത്തിയതെന്ന് അർത്ഥശങ്കയില്ലാതെ ഇന്നും നാം പറയും. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ ചില സവിശേഷതകളെ കുറിച്ച് പറയാൻ നാം ആഗ്രഹിക്കുന്നു. ഹസ്തിനപുരിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം രാജ്യങ്ങളും രാജാക്കന്മാരും ഹസ്തിനപുരിയുടെ കൊടിക്കീഴിൽ ഒരു യുദ്ധത്തിനായി അണിനിരക്കുന്നത്. അത്രയും വലിയൊരു മഹാസൈന്യത്തെയും രാജാക്കന്മാരെയും നയിക്കുന്നവൻ എല്ലാ അർത്ഥത്തിലും ഒരു മഹാരഥിയായിരിക്കണം. ഒരു കാരണവശാലും ഒരു സൂതനായി
സഖ്യരാജാക്കന്മാർക്ക് അവരുടെ കുലമായ്മയ്ക്ക് ചേർന്ന ഒരു സേനാപതിയെ നിയമിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. തെക്കുചേത്തിൽ കർണൻ പരാജയപ്പെടുത്തിയ രാജാക്കന്മാരാണ് ഈ യുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്നത്. അവരെ നയിക്കാൻ കർണൻ അല്ലാതെ മറ്റേതൊരു മഹാരഥിക്ക് കഴിയുക? സ്വന്തം കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് ദാനം ചെയ്ത് നിഷ്പ്രഭനായി തീർന്നിരിക്കുന്ന കർണൻ എന്ന് ഒരാർദ്ധരഥിയായിരിക്കാനുള്ള യോഗ്യത പോലും. സേനാപതി ഭീഷ്മ പിതാമഹനാണെങ്കിൽ സേനയിൽ ഒരു അംശരഥിയാവാനുള്ള യോഗ്യത പോലും കർണനില്ല. മിത്രത്തോട് പ്രിയം കാണിക്കുന്ന നേരമല്ലത്. വിജയിക്കുവാനുള്ള പ്രായോഗിക മാർഗത്തെ പറ്റി ചിന്തിക്കുക. അതിനുവേണ്ടി ഹസ്തിനപുരി കണ്ട ഏറ്റവും അറിവും അനുഭവവും ജ്ഞാനവും ഉള്ള ഭീഷ്മ പിതാമഹനെ സേനാപതിയെ നിശ്ചയിക്കുക. സേനാപതിയാകാൻ പിതാമഹൻ സർവദാ യോഗ്യനാണെന്ന് നാമം മനസ്സിലാക്കുന്നു. പക്ഷേ കർണനെ പോലുള്ള ഒരു വീരനെ യുദ്ധത്തിൽ നിന്ന് മകറ്റി നിർത്തുക എന്നത് ഏതർത്ഥത്തിലും ഒരാസമ്മതമാണെന്ന് നാം പറയും. അത് സാധ്യവുമല്ല. അങ്ങനെ വേണമെന്നും ഞാൻ ശഠിക്കുന്നുമില്ല. ഇയാളും യുദ്ധത്തിൽ പങ്കുകൊള്ളട്ടെ. പക്ഷേ ദ്രോണർ കൃപർ തുടങ്ങിയവർ നമുക്ക് കീഴിൽ സൈന്യത്തിന്റെ മേൽനോട്ടം വഹിക്കും. അങ്ങനെയെങ്കിൽ ദുര്യോധനും അശ്വത്ഥാമനും ജയദ്രഥനുമെല്ലാം ഞങ്ങൾക്ക് കീഴിൽ മഹാരഥികളായിരിക്കും. ക്ഷേമമൂർത്തി വിദന്തം തുടങ്ങിയവർ നിങ്ങൾക്ക് പിറകിൽ അതിലെഴുതുകൾ. അവർക്കും പിറകിലായി കുഹരന്റെയും കരകാശന്റെയും ഒപ്പം ഒരു അംശരഥിയായി ഇയാൾ നിന്നുകൊള്ളട്ടെ. അത് തന്നെ ധാരാളം. യുവരാജാവേ, അങ്ങയോടുള്ള എന്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരം എനിക്ക് നഷ്ടമായി. ഇവിടെയും കുലത്തിന്റെ പേരിൽ കർണൻ പുറന്തള്ളപ്പെടും. ഇത്രയും കാലം ഞാൻ നിസ്വാർത്ഥനെന്നും ധർമ്മിഷ്ഠനെന്നും കരുതിയിരുന്ന ഈ വയോവൃദ്ധനും പശുവിന്റെ നിറം മാത്രം നോക്കി പാല് കുടിക്കുന്ന ഒരു പടു വിട്ടിയാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. നീതനായി നിന്റെ അതിശയം ആർക്ക് നേരെയാണ് മോദിയുണ്ടോ? അറിയാം അറിയാം. ആര്യാവർത്ത കണ്ണിൽ വെച്ച ഏറ്റവും കരുത്ത യോദ്ധാവിനോട്, ഉള്ളിലൊന്ന് വെച്ച് പുറമെ മറ്റൊന്നടിക്കുന്ന കാമട്ടിക്കാരനോട്, ജാതിയിൽ താണവനായതിന്റെ പേരിൽ ഇദ്ദേഹം എന്നെ അകറ്റി നിർത്തുമ്പോ ചിന്തയിൽ അധികൃതനായി കിടവനെ ഞാൻ അകറ്റി നിർത്തുന്നു. ഇയാൾ സേനാപതിയായിരിക്കുന്ന യുദ്ധഭൂമിയിൽ കർണൻ കാലെടുത്തു കുത്തില്ല. പാണ്ഡവരോട് അമിത വാത്സല്യമുള്ള ഈ വൃദ്ധന്മാർക്ക് വാത്സല്യത്തോടു കൂടി മാത്രമേ അവർക്ക് നേരെ ശരം പോലും തൊടുക്കാൻ കഴിയൂ. ഇവരുടെ ആ കാപട്യത്തോട് ചേർന്ന് പോരാറ് അങ്ങേക്ക് വേണ്ടി മരിക്കാനുള്ള മിത്രത്തിന് കഴിയില്ല. ഇവർക്ക് പിന്നിൽ ഒരു കീഴാളായാണ് ചേരാൻ അടിയന്റെ അർത്ഥമവാദം അനുവദിക്കുന്നില്ല. അതിനാൽ അങ്ങേക്ക് വേണ്ടി ആടാടാൻ കർണൻ വരും. ആത്മാർത്ഥയില്ലാത്ത ഈ യുദ്ധത്തിൽ ഈ സേനാപതി നിലംപതിച്ചതിന് ശേഷം മാത്രം അതുവരേക്കും യുദ്ധശിബിരത്തിൽ തന്നെയുണ്ടാകും കർണൻ. അങ്ങേക്ക് വേണ്ടി ആയുധമെടുക്കാനുള്ള കൊതിയോട് ഇപ്പൊ തൃപ്തിയായില്ലേ? യുദ്ധഭൂമിയിൽ പാണ്ഡവർ ആരെയാണോ ഭയന്നിരുന്നത് അവരെ ഗുരുനാഥനും പിതാമഹനും ചേർന്ന് ഒഴിവാക്കി കൊടുത്തു. ഇനി ഒരു തർക്കം വേണ്ട. കൈക്കൊണ്ട് തീരുമാനത്തിൽ നിന്നും കർണനെ പിന്തിരിപ്പിക്കാനാവില്ല. അതുപോലെ പിതാമഹനെ, ഇവിടെ ആരുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല, ഹസ്തിനപുരിയുടെ വിജയമാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ ഇനി ആ സൂദനെ പറ്റിയുള്ള സംസാരം നിർത്ത്. നാളെ കൃഷ്ണപക്ഷത്തിന്റെ തിഥിയാണ്. നടക്കാനിരിക്കുന്ന യുദ്ധത്തിൽ നമ്മുടെ 24,00,700 സൈനികരെ നാലായി വിഭജിക്കും. ആന, കുതിര, തേര്, കാല. അതിനുശേഷം പിതാമഹ, കൃഷ്ണപക്ഷത്തിലെ തിഥി എന്നാൽ യുദ്ധമാരംഭിച്ചു. ആ
15 ലക്ഷം സൈന്യം പാണ്ഡവപക്ഷത്തും 24,05,700 സൈന്യം കൗരവപക്ഷത്തും അണിനിരന്ന ആ മഹായുദ്ധത്തിൽ കർണൻ മാത്രമുണ്ടായിരുന്നു. തന്റെ ജന്മം സാർത്ഥകമാക്കാൻ കാത്തിരുന്ന യുദ്ധത്തിനെങ്ങനെ കർണൻ യുദ്ധത്തടവുകാരനെ പോലെ യുദ്ധജീവിതത്തിൽ കഴിച്ചു കിട്ടി. കൗരവ സേനാപതിയായ ഭീഷ്മ പിതാമഹൻ പാണ്ഡവരോടുള്ള വാത്സല്യവും കൃഷ്ണഭക്തിയും യുദ്ധമുഖത്തും പ്രകടമായിരുന്നു. ശത്രുതയില്ലാതെ ആർദ്രമാനസനായി വിരസതയോടെ സേനയെ നയിച്ച പിതാമഹൻ ലക്ഷക്കണക്കിന് കൗരവസേനയെ ഉരുതിപിടിച്ചു. ഒടുവിൽ ദുര്യോധനന്റെ പരാതികൾ ശകാരമായി മാറിയപ്പോൾ 9-ാം നാൾ ആവൃതൻ പാണ്ഡവ സൈന്യത്തെ ഭ്രാന്തമായി ആക്രമിച്ചു. പാണ്ഡവ സൈന്യം ചിന്ന ഭിന്നമായി. ഭീഷ്മരെ വധിച്ചില്ലെങ്കിൽ പരാജയം ഉറപ്പെന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെയാണ് ഉപദേശിച്ചത്. പിതാമഹനെ എങ്ങനെ വധിക്കണമെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ. ഈ വൃദ്ധന്മാരുടെ മനസ്സ് എന്തുമാത്രം മാത്രമാണ്. പിതാമഹൻ ഉപദേശിച്ചു, ഉണ്ണികളെ, നിങ്ങൾ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യും, നിരായുധനായി എന്നെ വധിക്കും. അനുസരണയുള്ള ഉണ്ണികൾ അതുതന്നെ പ്രവർത്തിച്ചു. യുദ്ധത്തിന്റെ 10-ാം നാൾ കൗരവ സേനാപതി ഭീഷ്മ പിതാമഹൻ നിലം പതിച്ചു. ലോകമറിയാതെ രഹസ്യമായി പ്രസവിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത മകനെ കാണാൻ യുദ്ധശിബിരത്തിലേക്ക് പാത്തും പതുങ്ങിയും ഒരമ്മ. മകന്റെ സംസ്കാര വേളയിൽ അങ്ങ് പങ്കുകൊള്ളാത്തതിൽ ദുഃഖമുണ്ട്. എന്റെ മകൾ വർഷാലിക്ക് മകൻ മരിച്ചതിലോ അതോ അച്ഛൻ സംസ്കാരത്തിൽ പങ്കുകൊള്ളാത്തതിലോ ഏതിലാണ് അവൾക്ക് കൂടുതൽ ദുഃഖം? സത്യസേന സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. കർണൻ എന്ന് അവളുടെ ഭർത്താവും ഭാരസന്റെ പിതാവും മാത്രമല്ല, നേരം പുലർന്നാൽ നടക്കാനിരിക്കുന്ന യുദ്ധത്തിന്റെ മഹാരഥിയാണ്. 10 ദിവസമായി പൊടി പിടിച്ചു കിടന്നിരുന്ന എന്റെ ജയത്രയത്തിൽ ആയുധങ്ങൾ നിറയ്ക്കണം. അതിനേക്കാൾ വലുതല്ല പടയിൽ മരിച്ച മകന് കൊള്ളിവെക്കുന്ന ചടങ്ങ്. ഈ വാക്കുകൾ ദുര്യോധൻ രാജാവിന് ചേരും. അംഗരാജാവായ കർണൻ ഒരിക്കലും ഇത്ര ക്രൂരമായി സംസാരിക്കില്ല. ഒരു യുദ്ധശിബിരത്തിൽ നിന്നും ഇതിനേക്കാൾ മധുരമായി എന്തു വാക്കാണ് സത്യസേന പ്രതീക്ഷിക്കുന്നത്? ക്രൂരതയുടെ മാറ്റുരക്കലാണ് യുദ്ധം. ഓരോ യോദ്ധാവിന്റെ ഉള്ളിലെയും ക്രൂരത പിടഞ്ഞുണരുമ്പോഴാണ് യുദ്ധം കൊടുമ്പിരിക്കൊള്ളാറ്. യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടേണ്ടി വരുന്ന സ്വജനങ്ങളെ കണ്ട് തളർന്നുപോയ അർജുനന്റെ മനസ്സിലെ ക്രൂരതയെ ഗീതോപദേശം നൽകി ചൊലിപ്പിച്ചുണർത്തിയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ പോലും. എനിക്ക് ഗീത ഉപദേശിക്കാനും നയിക്കാനൊരു ഭഗവാനെ, അതുകൊണ്ട് ആർക്ക് നേരെയും ആയുധമെടുക്കുവാനുള്ള ക്രൂരത ഞാൻ സ്വയം ആർജിക്കാം. അതിനിടയിൽ യുദ്ധം കൊല ചെയ്ത മകന്റെ ശരീരവും വൃഷാലിയുടെ കണ്ണീരും എന്നിലെ അന്ധനായ പോരാളിയെ തളർത്തിക്കുക. യുദ്ധമെന്നാൽ കണ്ണീരാണെന്ന തിരിച്ചറിവിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല. അതെ, അങ്ങനെയെങ്കിൽ രാഭമ്മയോട് ഇനി വരേണ്ടെന്ന് പറഞ്ഞേക്കാം. നാളെ യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് അങ്ങേ വന്ന് കാണണമെന്നുള്ളൊരാഗ്രഹം അമ്മ പ്രകടിപ്പിച്ചിരുന്നു. വേണ്ട, ഒരു സ്നേഹവും അങ്ങനെ രാജാവിനെ തടസ്സമായിക്കൂടാ. സത്യസേന, അമ്മയോട് വരാൻ പറയണം. കർണന്റെ ജീവിതവ്രതം അറിയാവുന്ന എൻ്റെ അമ്മ ഒന്നിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുന്ന ചെല്ല്, എത്രയും വേഗം അവരെയും കൂട്ടി വരും. അമ്മ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു, അതും അനുവാദത്തിന് കാത്ത്.
ക്ഷമിക്കണം, വന്നത് എന്റെ രാധമ്മയാണെന്ന് കരുതി. പാണ്ഡവ മാതാവായ കുന്തി മഹാറാണി ശത്രു സൈന്യത്തിന് ശിബിരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാനുമില്ലല്ലോ. അറിയൂ അർജുനന്റെ അമ്മ എന്താ ഇവിടെ? അറിയാതെയാണെങ്കിലും അമ്മ എന്ന് തന്നെയാണല്ലോ നീ എന്നെ ആദ്യം വിളിച്ചത്. അതൊരബദ്ധമാണെന്ന് നീ പറഞ്ഞാലും നിന്റെ അമ്മയെന്നുള്ള വിളി ഈ ജന്മം മുഴുവൻ കൊതിച്ചതാണ്. നീ ഇനിയും മനസ്സിലാക്കുന്നില്ല എന്നുണ്ടോ? നിന്റെ അമ്മയാണ് ഞാൻ. നൊന്ത് പ്രസവിച്ചിട്ടും ഹോമിനിക്കാനോ പാലൂട്ടി വളർത്താനോ കഴിയാതെ പോയ രാജമാതാവേ, ഇതിനേക്കാൾ ഭാവോജ്വലവും ഹൃദയകാരിയുമായ ഭാഷയിൽ ഭഗവാൻ കൃഷ്ണനും പിതാമഹനും എന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണിത്. നീ സൂതപുത്രനല്ല സൂര്യപുത്രനാണെന്ന്. അതിനേക്കാൾ കൂടുതലായി അമ്മ മഹാറാണിക്ക് എന്താണ് ഈ സൂതനോട് പറയാനുള്ളത്? ഉണ്ണി, നിന്റെ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകൾ അമ്മയുടെ ഹൃദയത്തിൽ തന്നെ തറയ്ക്കുന്നുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം അമ്മ മഹാറാണി അർജുനന്റെ അമ്മ രാജമാതാവ്. അപ്പോഴും ഞാൻ നിന്റെ അമ്മയല്ലല്ലോ അല്ലേ? കണ്ണനും പിതാമഹനും പറഞ്ഞതും ഞാൻ പറയാൻ തുടങ്ങിയതും ഒരു കള്ളമാണെന്നാണോ നീ കരുതുന്നത്? യുദ്ധതന്ത്രങ്ങൾക്കിടയിൽ മാത്രം കടന്നു വരാമെന്ന അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കാത്തിരുന്നിട്ടില്ല. ഒരു 100 ജന്മത്തിന്റെ മാതൃസ്നേഹം ഒരുമിച്ച് തന്ന എന്റെ രാധമ്മയുള്ളപ്പോൾ ഞാൻ എന്തിനൊരു പെറ്റമ്മയ്ക്ക് വേണ്ടി കൊതിക്കണം? രാജമാതാവും കണ്ണനും പിതാമഹനും കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ജന്മം കർണൻ ഒരമ്മയേയുള്ളൂ. ചമ്പാവരിയിലെ കുതിരക്കാരനായ അതിരഥന്റെ ഭാര്യ രാധ ഒരിക്കലും കൗതനല്ല, രാധേനാണ് കർണൻ. കീഴാളനായ കുതിരക്കാരൻ കരിമ കരുത്ത് കാണിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ ബീജാവകാശം ഉന്നത കുലത്തിന് പതിച്ചു നൽകുന്ന അടിമത്തത്തിന് സന്ദേശമാകരുത്. എന്റെ ജീവിതം അതെനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ അമ്മ മഹാറാണി പോകും. ഒരവകാശവും പിടിച്ചു വാങ്ങാൻ ഇനി ഞാൻ തുനിയില്ല. പകരം അപേക്ഷിക്കാമല്ലോ. കഴിവും കരുത്തുമുള്ള കുതിരക്കാരനോട് ഈ അമ്മയ്ക്ക് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല. എന്റെ മക്കൾക്ക്, എന്റെ കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഞാൻ പ്രസവിച്ച മകൻ തന്നെ കാരണക്കാരനാകരുത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് നീ പിന്മാറണം. ദുര്യോധന യുവരാജാവിനെ ചതിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ പിന്മാറാനും എനിക്ക് കഴിയില്ല. നീ വലിയ ദാനവീരനാണെന്നാണല്ലോ കേട്ട് കേൾവി. എന്നിട്ട് എന്തേ? പാതിരാത്രിയിൽ നിന്നെ തേടിയെത്തിയ ഈ വൃദ്ധയുടെ അപേക്ഷയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്തത് പറഞ്ഞു കേട്ടത് ഒരു നുണയല്ല എങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന ദാനം നീ എനിക്ക് നൽകണം. ഓഹോ, ദിവസങ്ങൾക്ക് മുമ്പ് അർജുന പിതാവായ ഇന്ദ്രനും ഇതുപോലൊരു ദാനം ആവശ്യപ്പെട്ട് എന്നെ സമീപിച്ചിരുന്നു. അഭേദ്യമായ എന്റെ കവചവും കുണ്ടലങ്ങളുമാണ് അദ്ദേഹം ചോദിച്ചു വാങ്ങിയത്. അർജുനന്റെ അമ്മയ്ക്ക് എന്താണാവോ വേണ്ടത്? കർണന്റെ പ്രാണനോ നൽകാം. യുദ്ധത്തിന് പിന്മാറുമെന്ന് ചോദിച്ചു എന്തും ആവശ്യപ്പെടാം. യുദ്ധത്തിനോട് നിനക്ക് അത്ര കണ്ട് കൊതിയാണെങ്കിൽ ആയിക്കോളൂ. പക്ഷേ എനിക്ക് വേണ്ട ദാനം ഇതാണ്. യുദ്ധം അവസാനിക്കുമ്പോൾ എന്റെ അഞ്ചു മക്കളും ജീവിച്ച അഭേദ്യമായ എന്റെ കവചകുണ്ടലങ്ങൾ ദാനം ആവശ്യപ്പെട്ടു വന്ന ഇന്ദ്രൻ ലക്ഷ്യം യുദ്ധഭൂമിയിൽ എന്നെ നിർവീര്യനാക്കുക എന്നായിരുന്നു. നഖം മുറിച്ചു മാറ്റിയ സിംഹത്തെ പോലെയോ വിഷപ്പള്ളെടുത്ത് കളഞ്ഞ സർപ്പത്തെ പോലെയോ കർണന്റെ ആക്രമണങ്ങൾ ദുർബലമാകണം. ഇപ്പോഴിതാ അർജുന മാതാവും കർണന്റെ ആയുധമെടുക്കേണ്ട കൈകളിൽ വിലങ്ങണയിക്കാൻ ശ്രമിക്കുന്നു. കൗരവർക്ക് ജയിക്കാൻ ആരൊക്കെയാണോ വധിക്കപ്പെടേണ്ടത് അവരെ ഞാൻ വെറുതെ പെടണം.
ഇത്രയും കാലം ആരെ ജയിക്കാനാണോ ഞാൻ കാത്തിരുന്നത്? അവർക്ക് മുന്നിൽ ഞാൻ സ്വയം പരാജിതനായി തീരണം. നീ വാക്ക് പാലിക്കില്ലെന്നാണോ? രാധേയനായ കർണൻ വാക്കുമാറില്ല. കർണൻ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ രാജമാതാവിന്റെ അഞ്ചു മക്കൾ ജീവനോടെ ഉണ്ടാകും. അഞ്ചു മക്കൾ അമ്മ മഹാറാണിയുടെ മനസ്സിലെന്നും അഞ്ചു മക്കളല്ലേ ഉള്ളൂ. രോഗമറിയാതെ പ്രസവിച്ച ഞാനടക്കം ആറു മക്കളുണ്ടായിട്ടും അമ്മ ആവശ്യപ്പെട്ടത് അഞ്ചു മക്കളുടെ ജീവനാണ്. എന്ന് വെച്ചാൽ ആറിലൊരാൾക്ക് മരിക്കാൻ അനുവാദമുണ്ട്. ആറിൽ മരിക്കേണ്ടവൻ ഞാനാണോ അതോ എന്റെ ആജന്മ ശത്രുവായ അർജുനാണോ എന്ന് വരാനിരിക്കുന്ന യുദ്ധം തീരുമാനിക്കും. ഞാൻ ആവശ്യപ്പെട്ടത് അർജുൻ അടക്കം എനിക്ക് അഞ്ചു മക്കളും. അമിത വാത്സല്യത്താൽ ഉണ്ടായ ഒരു ബാക്കിൽ പണമായിരിക്കാം അത്. എങ്കിലും ഈ ഒരവകാശമെങ്കിലും എനിക്ക് വേണം. എന്തും എവിടെയും കുലത്തിന്റെ പേരിൽ മാത്രം എന്നെ തോൽപ്പിച്ച എന്റെ മക്കളുടെ മരണത്തിന് കാരണക്കാരനായ അർജുനനെ തോൽപ്പിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ അവനാൽ കൊല്ലപ്പെടാനുള്ള ദുര്യോഗം, രണ്ടായാലും അമ്മ ആവശ്യപ്പെട്ട അഞ്ചു മക്കൾ ജീവനോടെ ഉണ്ടാകും. അല്ലെങ്കിൽ അർജുനനടക്കമുള്ള അമ്മയ്ക്ക് പ്രിയപ്പെട്ട അഞ്ചു മക്കൾ, അല്ലെങ്കിൽ നിന്നനായ ഞാനടക്കമുള്ള അഞ്ചു മക്കൾ. വെച്ചില്ലേ ഞാൻ ഈ ഒരവകാശമെങ്കിലും എനിക്ക് വേണം. വിഷമിക്കാതിരിക്കാൻ, ധർമ്മം ജയിക്കുമത്രേ. അർജുനന്റെ കപിധ്വജം ധർമ്മത്തിന്റെ കൊടിക്കൂറിയാണെങ്കിൽ അയാൾ ബാക്കിയാകുമെന്നും ഞാൻ അവസാനിക്കുമെന്നും ആശ്വസിക്കും. വിദ്യ അഭ്യസിപ്പിച്ച ഗുരുനാഥനെ അടക്കം വിടാതെ പിന്തുടർന്ന ശാപങ്ങൾ അനവധിയുണ്ട് കർണനോടൊപ്പം. കർണന് മരിക്കാനുള്ള കാരണം അതായിരിക്കാം വരാനിരിക്കുന്ന യുദ്ധം. കുന്തിഭോജന്റെ പ്രിയപുത്രി പ്രഭ, ദിഗ്വിജയ പാണ്ഡു മഹാരാജാവിന്റെ ധർമ്മഭക്തി കുന്തി, ഹസ്തിനപുരിയുടെ രാജമാതാവ്, ഈ കുതിരക്കാരുടെ ശിബിരത്തിൽ വന്നുവല്ലോ. ഏറെ നേരം സംസാരിച്ചു. സംസാരത്തിനിടയിൽ പല വട്ടം വാത്സല്യത്തോടെ ഉണ്ണി എന്ന് വിളിച്ചു. അത്ര തന്നെ ഒരു കുതിരക്കാരൻ ആഗ്രഹിക്കാവുന്നതിനപ്പുറത്തെ മഹാഭാഗ്യം. നന്ദി. ഭാഗ്യവതിയായ അമ്മ, ഞാൻ നിഷേധിച്ച സ്നേഹം എന്റെ കുഞ്ഞിന് വാരിക്കോര് നൽകിയ പുണ്യവതി, അറിയാതെയാണെങ്കിലും ഈ സമയത്ത് കർണനെ കാണാൻ വന്നതും അമ്മയെ എന്ന അവകാശത്തോടെ വിളിച്ചതും ഒന്നും രാധയ്ക്ക് ഇഷ്ടമായിട്ടില്ല അല്ലേ? എനിക്കിഷ്ടമാകുമായിരുന്നു
മഹാറാണി വന്നത് നാളെ പഠിക്കണമെന്ന മകന് ദീർഘായുസ് നേരാനായിരുന്നുവെങ്കിൽ. പക്ഷേ ഇവനെ നദിയിലൊഴുക്കി അതേ കുടലതയോട് റാണി നിരന്നു വാങ്ങാൻ വന്നത് ഇഷ്ടമായില്ല. നീ ഇപ്പൊ ശരിക്കും ഒരു പാണ്ഡവനായി. രാജ്യത്തെയും പ്രജകളെയും സ്വന്തം ഭാര്യയെ പോലും പണയം വെച്ച് ചൂത് കളിച്ച പാണ്ഡവ ജ്യേഷ്ഠനും കവചകുണ്ടലങ്ങളും യുദ്ധവീര്യവും ശത്രുവിനെ ദാനം ചെയ്ത് കുരുസേനയെ വഞ്ചിക്കുന്ന നീയും തമ്മിൽ എന്താ കണ്ണ വ്യത്യാസം? ഇന്ദ്രക്കാരനായി നിന്നെ അംഗരാജാവാക്കിയ ദുര്യോധന യുവരാജാവിനെയാണ് നീ ഇപ്പോൾ ചലിച്ചത്. അധകൃതരുടെ ഗ്രാമമായി ചമ്പാപുരിയെ തലസ്ഥാന നഗരമാക്കി പ്രഖ്യാപിക്കാൻ ധീരത കാണിച്ച ദുര്യോധന്റെ വിജയ പ്രതീക്ഷയെ നീ നിന്റെ പെറ്റമ്മയുടെ സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ അടിയറു വെച്ചു. ഒരു ജനതയുടെ മഹായുദ്ധത്തെ നീയും ഒരു കുടുംബ കലഹം പോലെ ചെറുതാക്കി കളഞ്ഞല്ലോ കർണ. കർണന്റെ ദാനശീലത്തെയും ധർമ്മബോധത്തെയും ചെറുതായി കണ്ടത് ഇപ്പൊ രാധയാണ്. ദാനം, കുതിരക്കാരിൽ നിന്ന് കരുണാണും മകനിൽ നിന്ന് ആത്മവീര്യവും യോധാവിൽ നിന്ന് ആയുധവും പെരുവീരം വരെ കവർന്നെടുക്കുന്ന ലജ്ജയില്ലായ്മയുടെ പേരാണോ മഹാറാണി ദാനം? നിന്നോടൊപ്പം യുദ്ധത്തിനിറങ്ങുന്ന ദശലക്ഷക്കണക്കിന് പടയാളികളുടെ ജീവനെയും ത്യാഗത്തെയും നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മറക്കുന്ന വിഡ്ഢിത്തത്തിന്റെ പേരാണോ കർണ ദാനം? ഒരു മഹായുദ്ധത്തിനിറങ്ങുന്ന മകനെ ആശീർവദിക്കാൻ എത്തിയതായിരുന്നു ഞാൻ. പക്ഷെ എപ്പോഴേക്കും ഹസ്തിനപുരയുടെ വിജയം എന്ന ലക്ഷ്യത്തെ അർജുനന്റെ ഏക ശത്രുവിൽ ഒതുക്കി എന്റെ മകൻ രാധ പോറ്റി വളർത്തിയ ധീരനായ കർണൻ പെട്ടെന്ന് കൗന്ദയനായി പോയി. അമ്മയുടെ അതിശാപം ആശീർവാദത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. അമ്മ വിചാരിക്കും പോലെ ഇതൊരു ജനതയുടെ മോചനത്തിന് വേണ്ടിയുള്ള യുദ്ധമൊന്നുമല്ല. മഹായുദ്ധമെന്നും ധർമ്മയുദ്ധമെന്നും വാഴ്ത്തുമ്പോഴും രാജകുടുംബാംഗങ്ങളുടെ പകയും അധികാരമോഹവും മാത്രമാണ് ഇതിന് ആധാരം. ദ്രൗപദിയുടെ വസ്ത്രം മുഞ്ഞിന് പകവീട്ടാൻ ഭീമൻ, ഭീഷ്മരെ വധിക്കാൻ ശിഖണ്ഡി, രാജ്യാവകാശം നേടിയെടുക്കാൻ ധർമ്മപുത്രൻ, നിലനിർത്താൻ ദുര്യോധനൻ. അങ്ങനെ വ്യക്തിപരമായ പകപോക്കലും അധികാരമോഹവും അനേകം നിരപരാധികളുടെ ചോര വീട്ടിൽ സാധിപ്പിച്ചെടുക്കാനുള്ള കലഹം മാത്രമാണിത്. ഇതൊരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ജനനന്മ ഇതിന്റെ വിദൂർ ലക്ഷ്യം പോലും അല്ല. അതാ യുദ്ധവീരന്മാർ ഉറക്കമുണർന്ന് സജ്ജരാകാനുള്ള സമയമായി. കുറച്ചു കഴിഞ്ഞാൽ അടുത്ത കാഹളം ഉയരും. അതിനിടയിൽ വീണ്ടും വിചാരങ്ങൾക്കോ സ്നേഹ സംവാദങ്ങൾക്കോ പ്രസക്തിയില്ല. എനിക്കും തയ്യാറാവണം. എന്റെ യജമാനായ ദുര്യോധന യുവരാജാവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതാണ് എനിക്ക് കുരുക്ഷേത്ര യുദ്ധം. യുദ്ധഭൂമിയിൽ പാണ്ഡവ സൈന്യം കർണന് യമനെ പോലെ ഭയന്നു. കർണൻ സേനാപതിയായ കുരുസൈന്യത്തിന് മുന്നിൽ പാണ്ഡവർ പരാജയത്തെ മുഖാമുഖം കണ്ടു. പരാജിതരായ ധർമ്മപുത്രരെയും ഭീമനെയുമെല്ലാം പലവട്ടം കർണൻ കൊല്ലാതെ പരിഹസിച്ചു വിട്ടു. അർജുനനായിരുന്നല്ലോ അയാളുടെ ലക്ഷ്യം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17-ാം നാൾ. ചതുപ്പു നിലങ്ങൾ നിറഞ്ഞ കുരുക്ഷേത്രത്തിന്റെ ദക്ഷിണ ഭാഗത്തേക്ക് അർജുനരഥം തെളിച്ച് ബുദ്ധിപൂർവം അവിടേക്ക് കർണന് നയിക്കുകയായിരുന്നു ഭഗവാൻ. കർണന്റെ വരുണാസ്ത്ര പ്രയോഗത്താൽ മഴ പെയ്ത് കുതിർന്ന ചെളിയിൽ കർണന്റെ രഥചക്രങ്ങൾ ആണ്ടുപോയി. ശാപങ്ങൾ തക്കം പാർത്തിരുന്ന് ആക്രമിച്ചതുപോലെ രഥചക്രങ്ങൾ ചെളിയിൽ ഉറച്ചുപോയി. ഈ രഥചക്രം ഒന്ന് ഉയർത്തുവാനുള്ള സാവകാശം ഞാൻ
ഞാനിതാ ആയുധം താഴെ വെക്കുന്നു. നിരായുധനായ ഒരു യോദ്ധാവിനോട് ഒരു ധനുർധരൻ പാലിക്കുന്ന മാന്യത നിന്നിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ശാപങ്ങൾ, യുദ്ധം അവസാനിച്ച നേരത്ത് ശാപങ്ങളുടെ ശിരസ് പിളർക്കട്ടെ. പക്ഷേ ഇപ്പോൾ അർജുന, ശത്രുവിനോട് ദയ കാണിക്കുന്നത് അവനവനോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഒരു മാത്രം നേരം അനുവദിക്കുന്ന ഔദാര്യം മതി അവൻ നിന്റെ അന്ധകനായിത്തീരാൻ. ഇനി ഒരു അവസരം നിനക്ക് ലഭിക്കില്ല. തൊടുക്കുന്ന കൈകളെ നിന്റേതുള്ളൂ. ഇതിന്റെ തെറ്റും ശരിയും നിശ്ചയിക്കുന്ന യുഗപുരുഷൻ നാമാണെന്നറിയുക. നിരായുധനായ കണ്ണനെ മാത്രമേ നിനക്ക് ജയിക്കാനാവൂ. ശരം പ്രയോഗിക്കൂ. നേരത്തും നീ ഒരു നേരുള്ളവനാണെന്ന് ചിന്തിക്കാൻ ഒരു അവസരം നീ എനിക്ക് തന്നില്ലല്ലോ എന്റെ അനുജ. നേരായ മാർഗത്തിൽ ഇവിടെയും നിനക്ക് എന്നെ ജയിക്കാനായില്ല. എന്നെ തോൽപ്പിക്കാൻ നിനക്ക് വായില്ല. യുവരാജാവേ, ഗൗരവ സേനയുടെ മൂന്നാമത്തെ സേനാപതിയായ കർണനും യുദ്ധഭൂമി വിട്ടു പോവുകയാണ്. സേനാപതിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ തന്നെയാണ് തോന്നുന്നത്. നിന്റെ മരണം എന്റെ മനസ്സും തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് സാർ. ഒരു സൂതന്റെ മരണ നേരത്ത് ശ്രേഷ്ഠരക്തത്തിൽ പറഞ്ഞ അർജുനാധികൾക്ക് ഇവിടുത്തെ കാര്യം ചതിച്ചു പിടിക്കുന്ന മരണം കണ്ട് രക്ഷിക്കാനോ? സേനാപതി നിലംപതിച്ചാൽ യുദ്ധം നിർത്തി വെക്കേണ്ടതും മരണത്തെ മാനിക്കേണ്ടതും യുദ്ധനീതിയാണ്. യുവരാജാവിനെ അറിയില്ലെന്നുണ്ട്. കൊടി അനീതിയിലൂടെ കൗരവ സേനാപതിമാരെ വധിച്ച നീയാണോ യുദ്ധനിധിയെ കുറിച്ച് സംസാരിക്കുന്നത്? എനിക്കിത് യുദ്ധത്തിൽ മരിച്ച ചൂതനായ ഒരു സേനാപതി മാത്രമാണ്. ഈ രക്തത്തിന്റെ മഹത്വം ഈ ജന്മ നിനക്ക് തിരിച്ചറിയാനാവില്ല. നിന്റെ നിന്ദ്യമായ ആയുധമായി തുടങ്ങുന്ന ഈ രക്തം ഒരു സൂതന്റെയോ ക്ഷത്രിയന്റേതോ അല്ല, ഭാരതവർഷം കണ്ട ഏറ്റവും ധീരനായ മനുഷ്യന്റെ. സേനാപതി, അന്ത്യാഭിലാഷം അറിയിക്കൂ.
നാം സന്നദ്ധരാണ്. ആദ്യം എന്റെ പ്രിയമിത്രം എന്റെ അടുത്ത് വന്നിരിക്കെ, എന്നിട്ട് എന്റെ തളർന്നു പോകുന്ന ഈ കൈകളിൽ എന്റെ ജീവിതത്തെ ഞാൻ എന്റെ വിജയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. നിന്ദ്യമായ കൗശലത്തോടെ അല്ലയോ രാജാവേ, ഞാൻ അങ്ങയെയാണ് വഞ്ചിച്ചത്. എന്നോടും ഉറുക്കു സുയോധന. ജാതി ചോദിക്കാത്ത ഒരേ ഒരു ക്ഷത്രിയൻ ദുര്യോധനൻ എന്റെ ചങ്ങാതി. ഇപ്പോഴും അമ്മയെ വിട്ടുപോയിട്ടില്ല, ഇനി ഒരിക്കലും
വിട്ടു പോകയില്ല. യുദ്ധവും ആയുധവും മുറിവുകളെല്ലാം മറക്ക്. എന്നിട്ട് നമ്മുടെ പഴയ കാലത്തെ കുറിച്ച് പറയാ. ശാന്തമായി ഒഴുകുന്ന ഗംഗ, ഗംഗ ഒഴുകുകയാണ് എന്നെയും കൊണ്ട് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് മറ്റേതോ ഓ ലക്ഷ്യത്തിലേക്ക്. ഓള കൈകളാൽ ചേർത്ത് പിടിച്ച് ആദ്യ സന്താനത്തെ വരെ ഉരുത്തി കൊടുത്തു അമ്മ. കാലം കർണനെ ഓർത്തെടുക്കുമ്പോൾ ആ ധീരയോദ്ധാവിനോട് ഭയവും അസൂയയുമുള്ള ഒരു കാപ്പട്ടിക്കാരന്റെ മുഖമായിരിക്കും എനിക്ക്. കർണനോട് ഏറ്റുമുട്ടാനും അത് വിജയമായാലും പരാജയമായാലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ടും അതിനുള്ള അവസരങ്ങൾ വന്നപ്പോൾ കർണന്റെ കുലത്തെക്കുറിച്ച് അധിക്ഷേപിച്ച് എല്ലാവരും കൂടി തടസ്സപ്പെടുത്തി. ഗുരുനാഥനും ദ്രൗപദിയും ഭഗവാനും വരെ. ഒടുവിൽ നിരായുധനായ കർണനെ വധിക്കാൻ ഉപദേശിച്ച് എന്റെ പുരുഷാർത്ഥത്തെ വരെ കളങ്കപ്പെടുത്തി. ഞാൻ തറപ്പിച്ചു പറയുന്നു, വരാനിരിക്കുന്ന വിജയം പോലും തീരാ കളങ്കമായിരിക്കും പാണ്ഡവർക്ക്. സ്വന്തം ബന്ധങ്ങളുടെ ചോര വീഴ്ത്തി വിജയസിംഹാസനം ഉറപ്പിച്ച സ്വാർത്ഥമതികൾ അതായിരിക്കും പാണ്ഡവർ. ഈ വിജയം ഒരിക്കലും ശാശ്വതമായിരിക്കില്ല. ധീരനായ കർണനെ ചതിച്ചു കൊന്നവരെന്ന ദുഷ്പേര് എന്നെ വിട്ടു പോവുകയില്ല. അതിലേറെ സ്വന്തം ജ്യേഷ്ഠനെ വധിച്ചു പോയതിലുള്ള ദുഃഖം അതെന്നും എന്റെ മനസ്സിന്. അർജുന, നീ ഇത്രയും പറഞ്ഞ് കേട്ടതിൽ നിന്നും അമ്മ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഹസ്തിനപുരിയുടെ യുവരാജാവായ അർജുൻ ഇപ്പോൾ ഒരു കുതിരക്കാരന്റെ കുലത്തിൽ ജനിച്ചവരെ പോലെ ചിന്തിക്കുന്നു. രാജതന്ത്രങ്ങളും ഈശ്വര ഹിതങ്ങളും സാധാരണ ജനങ്ങളുടെ ചിന്തകൾക്കപ്പുറത്താണ്. അതിരഥ പത്നിയായ രാധയുടെ ചിന്തയായിരിക്കില്ല രാജമാതാവായ കുന്തിയുടേത്. കർണൻ എന്റെ മകനാണെന്നും നിങ്ങളുടെ സഹോദരനാണെന്നും മുൻപേ ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഹസ്തിനപുരിയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞില്ല? പറയുന്നതിനേക്കാൾ ഗഹനമാണ് അർജുന ചില മൗനങ്ങൾ. യുഗപുരുഷനും യജ്ഞനാഥനും സച്ചിദാനന്ദനുമായ ഭഗവാൻ കൃഷ്ണൻ ദ്വാപരയുഗത്തെ എവിടേക്കാണോ നയിച്ചത് ആ വഴിയെ മാത്രമേ നാം എല്ലാം ചരിക്കൂ. അവതാര ദൈവം അമ്മയുടെ സഹോദര സന്തതി ആയതുകൊണ്ട് ഈശ്വരഹിതങ്ങൾ അമ്മയ്ക്ക് മുൻകൂട്ടി അറിയുമായിരിക്കും. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. മനുഷ്യനിൽ ക്ഷത്രിയനാണ് നീ. യുദ്ധത്തിന്റെ കർമ്മമാണ്. പതിനെട്ടാം നാളിലെ നിർണായകമായ യുദ്ധത്തിന് വേണ്ടി
സൈനികർ സജ്ജരാകുന്നതിനുള്ള കാഹളം ഉയർന്നു കഴിഞ്ഞു. ഈശ്വരഹിതം അതേ നടക്കൂ. ഈശ്വരഹിതം, ഈശ്വരഹിതത്തിനൊത്ത് ചരിക്കുന്ന കരുക്കളായി തീരാനാണ് മനുഷ്യജന്മക്ക്. പിന്നെ മനുഷ്യന് മസ്തിഷ്കത്തിന് പകരം ചെമ്പോടുകൾ പാക്കിയാൽ മതിയായിരുന്നു. ഹൃദയത്തിന് പകരം മാവനാല്, രക്തത്തിനും കണ്ണീരിനും പകരം സോമരസം. പക്ഷേ വികാര വിചാരങ്ങളുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ ഈ പാപബോധവും നിരാശയും എന്നെ വിട്ടുപോകില്ല. അപരാധങ്ങളുടെ ഭാരം പേർന്ന ഗാന്ധീവും പേറി ഇനിയൊരു യുദ്ധവും എനിക്കാവില്ല. എന്റെ ദേഹത്തെ പൊതിയുന്ന സ്വന്തം ബന്ധങ്ങളുടെ ചോരക്കരമായിക്കാൻ ഞാൻ ഈ പുണ്യനദിയിൽ ദേഹത്യാഗം നടത്തും. ഇതൊരു പക്ഷേ ഈശ്വരഹിതത്തിന് വിരുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ ഹിതായിരിക്കാം ഈശ്വരഹിതം. നിഷ്കളങ്കമായി ഇത്തരം പിടിത്തങ്ങൾ മനുഷ്യർക്ക് മാത്രം സ്വന്തമാണ്. അല്ലെങ്കിൽ എന്തിനായിരുന്നു നിന്നെ ഞാൻ എന്റെ ശത്രുവായി മനസ്സിൽ ഉറപ്പിച്ചത്, പകസൂക്ഷിച്ചത്, യുദ്ധഭൂമിയിൽ നിന്നെ മാത്രം ലക്ഷ്യം വെച്ച ആയുധങ്ങൾ പ്രയോഗിച്ചത്? മനുഷ്യ സഹജമായ അപകർഷതാ ബോധവും അപമാന ബോധവും നിന്നോടുള്ള ശത്രുതയിൽ ഞാൻ ഒളിപ്പിക്കുകയായിരുന്നില്ല. ഭാഗ്യം എന്റെ കൈകളാൽ എന്റെ അനുജൻ വധിക്കപ്പെട്ടില്ല. പുറപ്പെടുന്നതിന് മുമ്പുള്ള കാഹളം ഉയർന്നു കഴിഞ്ഞു. ചെല്ലു, നദിക്കരയിൽ നിന്ന് നെടുവേർപ്പെടേണ്ടവനല്ല പോരാളി, വടനിലങ്ങളിൽ മേഘഗർജനം മുളയ്ക്കേണ്ടവനാണ്. പോകൂ, നീ കൊല്ലാതിരുന്നത് കൊണ്ട് മാത്രം ഇവിടെ ആരും മരിക്കാതിരിക്കില്ല. പോകൂ. മഹായുദ്ധങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, പക്ഷേ താരാട്ട് അത് പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ്. ഇനി അമ്മ പറയേ, ചമ്പാപുരിയിൽ പേമാരികൾ പെയ്ത് കൂരകൾ തകർന്നു വീഴാറുള്ളപ്പോൾ അവിടുത്തെ അമ്മമാർ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ മഴ നനയാതെ കാത്തത്?